Praise be to God. Devudunu stotram. Many were affected by this evil power. Many Gulf country believers also. അനേകര് ഈ ദുഷ്ട ശക്തിയിനാൽ ബാധിക്കപ്പെട്ടിരുന്നു. ഈ മധ്യപൂർവ്വ ദേശത്തെ അനേക രാജ്യങ്ങളും അപ്രകാരം ബാധിക്കപ്പെട്ടിരുന്നു. വിശ്വാസികളും ബാധിക്കപ്പെട്ടിരുന്നു. നൂറിൽ അധികമായിട്ടുള്ള ജനം ബാധിക്കപ്പെട്ടിരുന്നു. God healed all people. എങ്കിലുമോ ദൈവം ഏവരെയും സൗഖ്യമാക്കിയതിനാൽ ദൈവത്തിന് സ്തോത്രം. ആകിലും ദൈവം എല്ലാവരെയും ഗുണമാക്കിയതിനാൽ കർത്താവിന് സ്തോത്രം. Yesterday one brother died in Sarala, Muscat, but he didn't die with this sickness, he died with other sickness. ഇന്നലെ മസ്കറ്റ് സലാലയിൽ വെച്ച് നമ്മുടെ ഒരു വിശ്വാസി സഹോദരൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. എങ്കിലുമോ താൻ ഈ രോഗം മൂലമായിട്ടല്ല, മറ്റൊരു രോഗം മൂലമായിട്ടാകുന്നു താൻ ലോകം വിട്ടു പോയത്. നമ്മുടെ ഒരു സഹോദരൻ So that body is taken to hometown in India, Calicut, and that will be buried there. അതുകൊണ്ട് തന്റെ ഭൗതിക ശരീരം ഭാരതത്തിൽ കോഴിക്കോട് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ അടക്കം സംസ്കാരം ചെയ്യുകയും ചെയ്യും. എല്ലാ ജനങ്ങളെയും ദൈവം സൗഖ്യമാക്കി, എല്ലാ വിശ്വാസികളെയും ദൈവം സൗഖ്യമാക്കിയതിനാൽ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. It is true that some lose their job. ചിലർക്ക് ജോലി നഷ്ടമായി എന്നുള്ളത് സത്യം തന്നെ ആകുന്നു. Some are sent home without payment for a long leave. ചിലരെ ശമ്പളം കൂടാതെ വണ്ണം ദീർഘനാളത്തെ അവധിക്കായിട്ട് നാട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. മറ്റു ചിലരെ ശമ്പളം കൊടുക്കാമൽ നീണ്ട വിടുമുറയിൽ കൊടുത്തനുപ്പിക്കാറുണ്ട്. Business completely. മറ്റു ചിലർക്കോ തങ്ങളുടെ വ്യാപാരം പൂർണ്ണമായും നഷ്ടമായി. മറ്റു ചിലർക്ക് തങ്ങളുടെ വ്യാപാരം മുഴുവനായി നഷ്ടമായിരിക്കുന്നു. People's salary is being decreased. ചിലർക്ക് ശമ്പളം വെട്ടി കുറച്ചിരിക്കുന്നു. മറ്റു ചിലർക്കോ ശമ്പളം കുറയ്ക്കപ്പെട്ടിരിക്കുന്നു. In that manner many are affected. അപ്രകാരം അനേകരും ബാധിക്കപ്പെട്ടിരിക്കുന്നു. വിവിധമായ പലരും ബാധിക്കപ്പെട്ടിരിക്കുന്നു. Lord should bear everyone, Lord should help everyone, Lord should fulfill all the lackness of the people of God in these days. കർത്താവ് എല്ലാവരെയും താങ്ങുമാറാകണം, കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകണം. ഈ നാളുകളിൽ അവരുടെ ആവശ്യങ്ങളെയൊക്കെയും കർത്താവ് നിറവേറ്റണം. Many have no job, many have no money, many things, many problems in some families. അനേകർക്ക് ജോലി ഇല്ലാതിരിക്കുന്നു, അനേകർക്ക് പണമില്ലാതിരിക്കുന്നു, അനേക കുടുംബങ്ങളിൽ മറ്റു ചില പ്രശ്നങ്ങൾ ആയിരിക്കുന്നു. പലർക്കും പണമില്ലാതെ കഷ്ടപ്പെടുകാറുണ്ട്, മറ്റു പല കുടുംബ പ്രശ്നങ്ങളാൽ കഷ്ടപ്പെടുകാറുണ്ട്. Lord only should help. കർത്താവിന് മാത്രമേ സഹായിപ്പാൻ കഴിയൂ, കർത്താവ് മാത്രമേ സഹായിക്കാവൂ. കർത്തർ മട്ടുമേ ഉദവി ചെയ്യ മുടിയും, കർത്തർ മട്ടുമേ ഉദവി ചെയ്യ വേണ്ടും. Help everyone, whatever the need of the people of God in the Gulf country. Let the Lord may give everything and help everyone so that they may not go away from God and come closer to God. Father, let us pray. ഈ മധ്യപൂർവ രാജ്യങ്ങളിൽ ഉള്ളതായ എല്ലാവരെയും ദൈവം തന്നെ അനുഗ്രഹിക്കുമാറാകണം, സഹായിക്കുമാറാകണം, അവരുടെ ആവശ്യങ്ങളൊക്കെയും നിറവേറ്റി കൊടുക്കുമാറാകണം. ആരും ദൈവത്തെ വിട്ട് ദൂരമായി പോകാതെ വണ്ണം ദൈവം എല്ലാവരെയും സഹായിക്കേണ്ടതിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ദൈവന് ഉദവി ചെയ്യ വേണ്ടത്, അവരുടെ ദൈവനെ വിട്ട് ദൂരമായി പോകാണ്ടപടി ഇന്നും ദൈവനോട് കിട്ടിച്ചേരുമ്പോൾ ദൈവൻ ഉദവി ചെയ്യ വേണ്ട, അതുക്കായി ചേർന്ന് ജപിക്കും.
God, may show mercy upon everyone. Let us praise God. എല്ലാവരോടും ദൈവം കരുണ കാണിക്കേണ്ടതിനായി നമുക്ക് ഏറെ സ്തോത്രം ചെയ്യാം. Last week we conducted 3 meetings in Dubai. കഴിഞ്ഞ ആഴ്ച ദുബായിൽ വെച്ച് 3 യോഗങ്ങൾ നടത്തുകയുണ്ടായി. കടന്ന വാരത്തിൽ ദുബായിൽ ആരാധനക്കൂടത്തിൽ 3 കൂട്ടങ്ങൾ നടത്തപ്പെട്ടത്. ഗവൺമെന്റ് they didn't give gathering to any other denomination, but they gave permission to gather together for our church only for 3 meetings. ഈ പ്രകാരം 3 യോഗങ്ങൾ കൂടുവാൻ തക്കവണ്ണം മറ്റ് സഭകൾക്ക് അനുവാദം നൽകിയില്ല. പിന്നെയോ നമ്മുടെ സഭയ്ക്ക് അവർ നമുക്ക് അനുവാദം നൽകി തന്നു. കൂട്ടങ്ങളെ നടത്തുമ്പോഴിയാകെ ദൈവൻ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ അനുമതി കൊടുത്താൽ മറ്റവർക്ക് അത് അധികാരികൾ അനുമതി കൊടുക്കുന്നില്ലേ? From tomorrow onwards also we will have 3 meetings in 3 days. നാളെ മുതൽ നമുക്ക് വീണ്ടുമായിട്ട് 3 യോഗങ്ങൾ 3 ദിവസങ്ങളിലായി നടക്കപ്പെടും. നാളെ മുതൽ മറുപടിയുമായി 3 കൂട്ടങ്ങൾ 3 നാട്ടിൽ നടക്കും. Lord should open way for all other our churches wherever it is to conduct meetings in the coming week. മറ്റ് സ്ഥലങ്ങളിലൊക്കെയും എവിടെയൊക്കെ നമ്മുടെ സഭകളുണ്ടോ അവിടെയൊക്കെയും വരുന്ന വാഴ്ചകളിലൊക്കെയും യോഗങ്ങൾ നടത്തുവാൻ ദൈവം വഴികൾ വാതിലുകൾ തുറക്കണം. മറ്റിടങ്ങളിൽ എങ്കെല്ലാം നമ്മൾ സഭകൾ ഇരിക്കുന്നു അങ്ങെല്ലാം ദൈവനെ കൂടി ആരാധിക്കുമ്പോൾ ദൈവൻ വഴികൾ തുറക്കും. സൺഡേ സ്കൂൾ ആൾസോ മസ്റ്റ് ബി കണ്ടക്ടഡ് ഫോർ ദാറ്റ് ആൾസോ ലോർഡ് ഷുഡ് മേക്ക് റൂം. സൺഡേ സ്കൂളും നടത്തപ്പെടണം, അതിനായിട്ടും ദൈവം തന്നെ വഴികൾ തുറക്കണം. സൺഡേ സ്കൂൾ നടത്തപ്പെടണം, അതിനാകും ദൈവൻ വഴികൾ തുറക്കണം. ഓപ്പൺ വേ ടു ഗദർ ടുഗദർ ഓൾ പ്ലേസസ് ടു വർഷിപ്പ് ഹിം ഇൻ സ്പിരിറ്റ് ആൻഡ് ഇൻ ട്രൂത്ത്. എല്ലായിടങ്ങളിലും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം കൂടി വരുവാൻ ദൈവം വഴികളെ തുറക്കേണ്ടതിനായി നമുക്ക് ഉയർന്നു പ്രാർത്ഥിക്കാം. എല്ലായിടങ്ങളിലും ദൈവനെ കൂടി ആവിയിലും സത്യത്തിലും ആരാധിക്കുമ്പോഴേക്ക് ദൈവൻ വഴികളെ തുറക്കുമ്പോഴേ ചേർന്ന് ജപിപ്പോ. Let us praise God. നാം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. കർത്താവേ നമ്മുടെ ജീവനെല്ലാം കേട്ടപടിയാ സ്തോത്രപ്പെടുന്നു. Elijah was fed by ravens morning and evening. ഏലിയാവിനെ രാവിലെയും വൈകുന്നേരവും കാക്കകളാൽ ദൈവം പോഷിപ്പിച്ചു. That was the first experience. അത് ആദ്യത്തെ അനുഭവമായിരുന്നു. അത് മുതലാവുന്ന അനുഭവം. The ravens were sent by God. ദൈവത്താൽ ആ കാക്കകൾ അയക്കപ്പെട്ടു. ദൈവനാൽ അന്ന് കാഹങ്ങൾ അനുഭവപ്പെട്ടു. So morning after eating he was waiting to get the next meet in evening time. പ്രഭാത ഭക്ഷണം ലഭിച്ചതിനു ശേഷം വീണ്ടും ആയിട്ട് ഭക്ഷിപ്പാനായിട്ട് വൈകുന്നേരത്തെ ഭക്ഷണത്തിനായി അവൻ കാത്തിരുന്നു. കാലയിൽ ആഹാരം കഴിച്ച പിൻപാകെ അടുത്ത മാലി ആഹാരം കഴിക്കുമ്പോഴായി അവൻ കാത്തിരുന്നു. And after the evening he waited for about 12 hours for the next morning food by the ravens. വൈകുന്നേരം ഭക്ഷിച്ചതിനു ശേഷം വീണ്ടും ആയിട്ട് 12 മണിക്കൂർ കഴിഞ്ഞ് രാവിലെ ഭക്ഷിക്കേണ്ടതിനായി കാക്കകളെ അവൻ കാത്തിരുന്നു. അന്ന് മാലയിലെ പുസിത്ത പിൻപാകെ സുമാർ 12 മണി നേരത്തിന് പിൻപാകെ അടുത്ത ആധാരത്തെ കാവങ്ങൾ കൊണ്ടുവരുമ്പോൾ കാത്തിരുന്നു. In this manner he spent few days. ഈ രീതിയിൽ ചില ദിവസങ്ങൾ താൻ ചെലവഴിച്ചു. വിവിധമായ ചില നാട്കളിൽ അവൻ ചെലവിട്ട. And he drank water from Cherith river. താൻ കെരീത്ത് തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചു. അവൻ കെരീത്ത് ആറ്റണ്ടയിലിരുന്ന് തണ്ണീര് കുടിച്ചു. But once it became dry without water. എങ്കിലുമോ ഒരിക്കൽ അത് വെള്ളമില്ലാതെ വണ്ണം വറ്റിപ്പോയി. ആകിലും അന്ത കെരീത്ത് ആറ്റിലെ തണ്ണീരില്ലാതെ വറ്റിപ്പോയി. God sent him to a widow to be fed. തന്നെ പോഷിപ്പിപ്പാൻ തക്കവണ്ണം ദൈവം തന്നെ ഒരു വിധവയുടെ അടുക്കിലേക്ക് അയച്ചു. അവനെ പോഷിപ്പിക്കുമ്പോഴിയാകെ ദൈവൻ അവനെ ഒരു വിധവയുടെ അടുക്കിൽ അയച്ചു. I think 3 times in a day she gave food, bread and
water, everything. ഞാൻ ചിന്തിക്കുന്നു ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം തനിക്ക് അപ്പവും വെള്ളവും അങ്ങനെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ താൻ നൽകി കൊടുത്തു. അവൾ മൂന്ന് നേരവും അവനക്ക് ആഹാരം അപ്പവും തണ്ണീരും കൊടുത്തിരുന്നു. And that he has also he spent a few days there. അവിടെയും ചില ദിവസങ്ങൾ താൻ ചിലവഴിച്ചു. അങ്ങേയും ചില നാട്കൾ ചിലവിട്ട. And afterwards he was taken before the Ahab the king to show that God only is the true Lord. അതിനുശേഷം യഹോവ തന്നെ സത്യമായ സത്യദൈവമെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടതിനായിട്ട് ആഹാബ് രാജാവിന്റെ മുൻപാകെ തന്നെ ദൈവം കൊണ്ടുപോയി. അടുത്തതാകെ കർത്തരെ ദൈവനെന്ന് വെളിപ്പെടുത്തുമ്പോഴാകെ അവൻ ആഹാബ് രാജാവിന് കൊണ്ടുപോയിട്ട് He brought down fire from heaven by his prayer. തന്റെ പ്രാർത്ഥനയാൽ ആകാശത്തിൽ നിന്ന് താൻ തീയിറക്കി. തന്റെ ജപത്തിൻ മൂലമാകെ വാനത്തിൽ നിന്ന് അഗ്നി ഇറക്കി. Next prayer he brought down rain from heaven. അടുത്ത പ്രാർത്ഥന മൂലമായിട്ട് ആകാശത്തിൽ നിന്ന് താൻ മഴ പെയ്യിച്ചു. അടുത്ത ജപത്തിൻ മൂലമാകെ വാനത്തിൽ നിന്ന് മഴയെ പെയ്യപ്പെടുന്നു. But he started to fear by hearing the challenge of the wife of Ahab, Jezebel. എങ്കിലുമോ ആഹാബ് രാജാവിന്റെ ഭാര്യയായ യെസബേലിന്റെ വെല്ലുവിളി കേട്ട് താൻ ഭയപ്പെട്ടു പോയി. He went inside Beersheba himself and hidden and told God, Lord, it is enough. I could not do anything further. താൻ അതിനുശേഷം താൻ ഭയപ്പെട്ടു പോയി. താൻ അകത്ത് പോയി ഒളിച്ചു താൻ ഇപ്രകാരം പറയുകയുണ്ടായി, കർത്താവെ ഇത് മതി. അതൊക്കെ പിൻഭാഗം അവൻ ഭയന്നു പോയി തന്നെ ഒളിച്ചു കൊണ്ട് ദൈവനടുത്ത് ചൊല്ലുകാൻ, ആണ്ടവരെ ഇത് പോതും, ഇനിമേല പോകാൻ മുടിയാം. Much trial, much tribulation, much problem. അനവധിയായ പ്രശ്നങ്ങൾ, അനവധിയായ കഷ്ടങ്ങൾ, അനവധിയായ ഉപദ്രവങ്ങൾ, അധികമായ പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, ഉപദ്രവങ്ങൾ. No money, no job, no water, no facility, no house. No healing, Lord. Many problems. I can't go forward. കർത്താവേ, പണമില്ല, ജോലിയില്ല, സൗകര്യങ്ങളില്ല, ഇനി എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല, യാതൊരു കാര്യങ്ങളും കാണുന്നില്ല. പണമില്ലേ, വേലയില്ലേ, മറ്റു പല പ്രശ്നങ്ങൾ, എന്നാൽ മുൻപാകെ മുന്നേറി ചെല്ല മുടിയാ. Fear comes, challenge comes, many other things come and trouble, giving trouble to my mind. ഭയം വരുന്നു, വെല്ലുവിളികൾ കടന്നു വരുന്നു, പലപ്പോഴും അനേക കാര്യങ്ങൾ മനസ്സിൽ കടന്നു വന്നെ ശല്യം ചെയ്യുന്നു. ഭയം വരുകരുത്, മറ്റ് സവാലുകൾ കടന്നു വരുകരുത്, ഇതിനമാണ് പല പ്രശ്നങ്ങളെ മനത്തെ കീഴ്പ്പെടുത്തുക. I can't do anything. I did not expect such experience in any time in my life, oh Lord. എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല, ഇപ്രകാരമുള്ള അവസ്ഥ എന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല കർത്താവേ. എന്നാൽ ഒന്നും ചെയ്യ മുടിയാതെ എന്നുടേ വാഴ്നാളിലെ വിധമാന സംഭവം ഉണ്ടാകുന്നില്ലേ. I have nothing to eat, nothing to spend. I could not go forward, Lord. I am stopping everything here. എനിക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ല, ചെലവാക്കുവാൻ ഒന്നുമില്ല, ഒന്നും എന്റെ പക്കലില്ല കർത്താവേ, ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, എന്റെ എങ്ങനെ എന്റെ കുടുംബത്തെ ഞാൻ നടത്തും, എങ്ങനെ എനിക്ക് സന്തോഷിപ്പാൻ കഴിയും? ഞാൻ എവിധമാകെ മുന്നേറി ചെല്ല മുടിയും, എവിധമാകെ എന്റെ കുടുംബത്തെ നടത്തുകയും, എവിധമാകെ ഞാൻ സന്തോഷമായിരിക്ക മുടിയും. Child of God, you might be like Elijah in these days. ദൈവവേദിലെ ഒരുപക്ഷേ നീ ഈ നാളുകളിൽ ഏലിയാവിനെ പോലെ ആയിരിക്കാം. ദൈവനുടെ പിള്ളയുന്ന നാട്കളിൽ നീയും ഏലിയാവിനെ പോലെ കാണപ്പെടലാം. You must understand that there will be food sent from heaven by the angels so that you can walk 40 days without food and water in this world. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തിൽ 40 ദിവസത്തോളം നീ നടന്നു ചെല്ലേണ്ടതിനായി ദൂതന്മാരാൽ നിനക്ക് അപ്പം അവൻ അയച്ചു തരും. ഒരു കാര്യത്തെ നീ അറിഞ്ഞുകൊള്ളവേണ്ടും, 40 നാൾ നടന്നു പോകത്തക്കതാണ് ബലനിത്തരത്തക്ക ദൈവദൂതകളാൽ കൊടുക്കപ്പെടുന്ന ആഹാരമുണ്ട്. By ravens you fed only 12 hours or more than that. By the widow you were fed, you spent a few hours only. But it is not so. God is sending his food from heaven so that you can walk day and night 40 days without other food and other water. കാക്കകൾ തന്നതായ ഭക്ഷണം മൂലമായിട്ട് നിനക്ക് 12 മണിക്കൂർ മാത്രമേ ചെലവഴിപ്പാൻ കഴിഞ്ഞുള്ളൂ. ആ വിധവ തന്ന ആഹാരം മൂലമായിട്ട് നിനക്ക് അല്പം മണിക്കൂറുകൾ മാത്രമേ ചെലവഴിപ്പാൻ കഴിഞ്ഞുള്ളൂ. എങ്കിലുമോ ഈ ദൂതൻ തരുന്ന അപ്പം മൂലമായിട്ട് നീ അത് ഭക്ഷിച്ചാൽ 40 രാവും 40 പകലും നിനക്ക് നടന്നു പോകുവാൻ കഴിയും.
Our holy Bible to
First Corinthians chapter 10 verse 13. തിരുവചന ധ്യാനത്തിനായിട്ട് നമ്മുടെ വിശുദ്ധ വേദപുസ്തകങ്ങളെ 1 കൊരിന്ത്യർ 10ാം അധ്യായം 13ാം വാക്യത്തിലേക്ക് തിരിക്കാം. നമ്മുടെ ധ്യാനത്തിൽക്കാകെ 1 കൊരിന്ത്യർ 10ാം അധികാരം 13ാം വചനത്തിൽ വാസിക്കാം. There hath no temptation taken you but such as is common to men, but God is faithful, who will not suffer you to be tempted above that ye are able, but will with the temptation also make a way to escape that ye may be able to bear it. മനുഷ്യർക്ക് നടപ്പിലാക്ക പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസൻ, നിങ്ങൾക്ക് കഴിയുന്നതിനു മേലെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. മനുഷ്യർക്ക് നേരിടുന്ന ശോധനയല്ല വേലി ശോധന നിങ്ങൾക്ക് നേരിടുന്നില്ല. Praise be to God. Devudana stotra. Kathir stotra. Many things are written in this small verse. Ee cheriya vakyathil aneka karyangal ezhuthirikkunnu. Indha siridhana vasanathile aneka karyangal cholappettirikkunnu. Thank God, this verse is very familiar to every one of us. Nammil ororuthirkkum ee vakyam valare suparichamagiyal devudana stotra. இந்த வசனம் நம் யாவருக்கும் நல்ல அறிமுகமான வசனமாக இருக்கிறபடியால் கர்த்தர் ஸ்தோத்ரம். I want to explain only one thing from this whole verse. ஈ வாக்கியத்தில் ஈ முழு வாக்கியத்தில் നിന്നും ஒரு காரியம் மட்டும் சம்சாரிக்கவா நான் ஆഗ്രഹിക്കുന്നു. இந்த முழு வசனத்திலிருந்து ஒரு காரியத்தை மட்டும் விவரமாக சொல்ல விரும்புகிறேன். Lord is making a way to escape those who are being tempted. പരീക്ഷിക്കപ്പെടുന്നവരെ അവർക്ക് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഒരു പോക്ക് വഴി നമ്മുടെ കർത്താവ് ഉണ്ടാക്കുന്നു. ചോദിക്കപ്പെടുന്നവർക്ക് ദേവൻ തപ്പിക്കൊള്ളുമ്പടിയാണ് പോക്കയും ഉണ്ടാക്കുക. Way to escape. പോക്ക് വഴി തപ്പിക്കൊള്ളുമ്പടിയാണ് പോക്ക്. Praise be to God. ദൈവത്തിന് സ്തോത്രം. കർത്താവേ സ്തോത്രം. So temptation comes to everyone. പരീക്ഷ ഏവർക്കും നേരിടും. യാവർക്കും ശോധന വരും. If there is no temptation, there will be no examination at the end, and there will be no promotion or demotion also. പരീക്ഷ നമുക്ക് കാണപ്പെടുന്നില്ലെങ്കിൽ അവസാനം അതിനുവേണ്ടിയുള്ള ഒരു ശോധന ഉണ്ടാകില്ല. അതുമൂലമായിട്ട് ഉയർച്ചയോ താഴ്ചയോ ഉണ്ടാകില്ല. ശോധന വരവില്ല എന്നാൽ അതിന് മുടിവാണ് പരീക്ഷയിൽ നാം പരീക്ഷ കാണപ്പെടാതെ ഇപ്പോൾ എന്നാൽ നാം മുന്നേറി ചെല്ല മുടിയാതെ പിൻപാക പോവ മുടിയാ. So sometimes we have to face more temptations in the beginning state, sometimes in the middle, sometimes in the end. ചിലപ്പോൾ ആരംഭ ഘട്ടത്തിൽ നാം അനവധിയായ പരീക്ഷകൾ നേരിടേണ്ടി വരും. ചിലപ്പോൾ മധ്യഭാഗത്തായിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവസാന ഘട്ടത്തിലായിരിക്കാം. ചില വേളകൾ ആരംഭത്തിലെ അധികമായ ശോധനകളെ സന്ധിക്കേണ്ടിയിരിക്കും. മറ്റു ചില വേളകൾ മധ്യപകുതിയിലെ മറ്റു ചിലർക്കോ അത് മുടിവിലെ പല ശോധനകൾ സന്ധിക്കേണ്ടിയിരിക്കും. For some permanent temptations are problems in them, and a few times temporary things also come. ചിലർക്ക് നിരന്തരമായി തുടർച്ചയായിട്ടുള്ള പരീക്ഷകൾ നേരിട്ടേക്കാം. ചില സമയത്തോ താൽക്കാലികമായി അല്പനേരത്തേക്ക് മാത്രം പരീക്ഷകൾ നേരിട്ടേക്കാം. ചിലർക്കോ നിരന്തരമായി കാണപ്പെടുന്ന ശോധനകളിൽ കാണപ്പെടലാം. മറ്റു ചിലർക്കോ താൽക്കാലികമായി കാണപ്പെടുന്ന ശോധനകൾ ഉണ്ടാകാം. And for some only temporary, and for some only permanent, for some permanent and temporary temptations also. ചിലർക്ക് നിരന്തരമായ പരീക്ഷകളായിരിക്കും, മറ്റു ചിലർക്കോ താൽക്കാലികമായ പരീക്ഷകളായിരിക്കാം. മറ്റു ചിലർക്കോ നിരന്തരമായ പരീക്ഷയും താൽക്കാലിക പരീക്ഷയും ഉണ്ടായിരിക്കാം. ചിലർക്ക് നിരന്തരമായ ശോധനകൾ കാണപ്പെടലാം, മറ്റു ചിലർക്കോ താൽക്കാലികമായ ശോധനകൾ കാണപ്പെടലാം. വേറൊരു കൂട്ടത്തിലേക്കോ കീഴ്പ്പെടുന്നുവോ അതിനനുസരിച്ചാകുന്നു ഇപ്രകാരമുള്ള പരീക്ഷകളൊക്കെയും ദൈവം നമുക്ക് അനുവദിച്ചു തരുന്നത്. നാം എവ്വളവായി ദൈവനടുത്ത് നമ്മെ ഒപ്പുകൊടുക്കുമോ അതൊക്കേറ്റ വണ്ണമാകവേ ശോധനകൾ വരും. When we are blessed, when all things are favorable and worse, when we are having money, job, food, house, everything, there is no need to tell how you have to live, how you have to be
joyful how you have to go forward spiritually nam anugrahikapettirikkumbol nam sagala karyangalum namakku anugoolamayirikkumbol panam undu nalla joli undu nalla bhavanam undu apragaram sagala karyangalum namakku anugoolamayirikkumbol epragaram santoshamayi jeevikanam epragaram okkeyum jeevikanam ennu aarum nammodu paranju tharandi avashyamilla namakkellam sampoornamayirikkumbodu nalla vele irukkumbodu panam irukkumbodu matra saugariyangalellam irukkumbodu நாம் எவ்விதமாய் நடக்க வேண்டும் எவ்விதமாய் முன்னேறி செல்ல வேண்டும் எவ்விதமாய் ஆவிக்குரிய ஜீவிதத்தில் காணப்பட வேண்டும் என்று சொல்ல வேண்டியதில்லை at that time we are so happy we are helping this the ministry also we are doing many things for the Lord and we are praising God having much joy in this world aa samayathu nam santoshamullavarai theerunu nam anavadhiyaya karyangal cheyunu nam susrushayeyum sahayikkunu aalmeeya jeevithathilum aneka karyangal cheyunu nam aalmeeyamayum santoshamayi kaanapadunu andha vedhiyile nam miga santoshamullavarai irukkirum ஊழியத்துக்காக பல காரியங்களை செய்கிறோம் கர்த்தருக்கென்று பல காரியங்களை செய்கிறோம் அபிதமாக சந்தோஷம் உள்ளவர்களாக காணப்படுகிறோம் but child of God everyone should know that many times temptation will come nothing may favorable unto us no money no job no food no joy no peace we might be rejected despised and many other experiences engilumo devayile oru karyam nam manasilakkendathundu parikshagal nammude jeevithathil kadannu vannekkam sila samayathu nammude jeevithathil panam illathe vannekkam bhakshanam illathe vannekkam joli illathe vannekkam angane anavadhiyaya pratikoolamaya sahajirangal aarum sahayippanillatha avasthagalilude nam kadannu poyekkam aagilum sodhanigal nammude jeevithile kadannu varalam panam illamal aagaram illamal matra karyangal ondrum illamal vele illamal ellaralum thallap So in that time also how we have to go forward, how we have to maintain our spiritual life. That is very important aa samayam nam epragaram munneri chelluga chellanam ennulladum epragaram nammude aathmika jeevithathe nam kaigaryam cheyunu ennulladum valare pradhanapettathagunu avidamana sandarbathil nam evidamaga munneri chellavendum evidamaga aathmika jeevithathe kaanapadavendum endru miga mukkiyamaga that's why we need the church of god to such otherwise we cannot stand go forward in such a situation adinu vendi aagunu namukku deiva sabha aavashyamayirikkunnathu illayengil namukku anganeyulla சாகஜரத்தில் முன்னேறி செல்லுவான் கழியுனதல்ல ஆனபடியால் தான் நமக்கு தேவனுடைய சபை அவசியமாய் இருக்கிறது இல்லாவிட்டால் அவிதமான சந்தர்ப்பங்களில் முன்னேறி செல்ல முடியாது especially we need the servants of god to help us in various ways otherwise we will fall down we will go away from god illayengil namukku anginulla sahajirangalil namme sahayikkendathinayittu kartra susrushagar athyanta apeekshithamagunu illayengil namukku munneri cheluvan kazhiyilla nam palappolum veedu poguvan idayundu avidamana sandarbhangalil namukku udavi seiyumbadiyaga devante ooliyekar avashyamaayi irukkirathu illavittal nam kadumari nam vidundu pogakoodu praise be to god devathinte stotram kartra stotram here we do see that God is giving a way of escape those who are being tempted. இവിടെ നാം ഇപ്രകാരം കാണുന്നു പരീക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി രക്ഷപ്രാപിപ്പാനായിട്ട് ദൈവം ഒരു പോക്ക് വഴി ഉണ്ടാക്കുന്നു. ഇങ്ങേ നാം വാസിക്കുന്നു ചോദിക്കപ്പെടുന്നവർക്ക് അവർകൾ തപ്പിക്കൊള്ളുംപടിയാണ് ഒരു പോക്കയും ദൈവം ഉണ്ടാക്കുക. So at the time of temptation whether that is sickness or weakness or jobless or moneyless or rejections or despisement or anything we should not look at that the temptation we have to look at the way of escape which god has kept before us pariksha sambhavikkumbol adu rogam agatte balahinathagal agatte chalappol prashnangal agatte anganeyulla panam illatha avasthayo joli illatha avasthayo baksham illatha avasthayo endayirunnalum nam aa samayathu parikshagale nokkada vannam adinu pagaramayittu deivam namukku vendi vechirikkunnathaya pokku vazhi athre nam nokkendathu sodhanigal kadandu varumbol adu oru vele vyadhiya irukkalam balavinamaya irukkalam panam illam irukkalam vele illam irukkalam aagar எல்லாம் இருக்கலாம் நிந்திக்கப்படலாம் தள்ளப்படலாம் அந்த வேலைகள் அவைகளை பார்க்காதபடி தேவன் ஆயத்தம் பண்ணி வைத்திருக்கிற அந்த தப்பிக்கொள்ளும்படியான போக்கை நாம் பார்க்க வேண்டும் Temptation comes from Satan. We should not look at that. We have to look at the way of your escape created by Jesus to you and me. Pariksha, vishajana lagunnu kondu varapadunnathu. Adine nam nokkerathu pinneyo kartavayi kartavu namakku vendi vechirikkunna pokku vazhiye ethraye nam nokkendathu. Sodhanaiyai vishasu kondu varugiraan. Aanal deva namakkaga aayatham paduthi vechirukkira tappikollumbadiyaana pokkai nam paarkka vendum. Praise be to God. Devathinte stotram. Kathir stotram.
at the time of temptation, Bible says one God is making the way of escape, another God is helping those who are being tempted. Pariksha nadannu kondirikkumbol devathinu ipragaram parayunu onna devam parikshayil ninnu rakshapaduvanulla pokku vazhi undakkunu mattonna ee parikshayil nammude devam namme sahayikkum cheyunu sodane velile devan vidhamaga devan irandu kaaryangal seigira ondru sodaneyode kappittukollumbadiyaa pokki undakkira irandamdaanga sodane namukku udavi seigira and Hebrew chapter 2 verse 18 says Ebraya leganam 2am adhyayam 18am vakyam parayunu Hebreerikkum 2am adhigaram 18am vasanathil Thanthane parishodhanai kashtam anubhavichirkiyal parishikappadunavarkku sahayikkan kazhivullavanagum Adalal avar thamme sodhikkappattu paadupattadinale avar sodhikkappadugiravargalukku udavi seiya vallavarai irukkirar For in that he himself has suffered being tempted He is able to succor them that are tempted. So, two things we receive while we are being tempted. Nam parikshikkapadumbol rendu karyangal praapikkunnu. Nam sodhikkapadumbol rendu karyathai pettukolgirom. Both are from God. One is the way of escape, another is the help of God. Rendum devathengil ninnaagunnu. Onnu pokku vazhi, rendamathu devathil ninnulla oru sahayam. Irandum devanadathil irundhaan ondru thappithukollumbadiyaana vazhi, mattondru devanadathil irundhu udavi. Praise be to God. Devathinu stotram. Kathir stotram. And eternity they will be given the a crown of life nityathilo avarku jeevakiridam pradanam chey nityathilo avargalukku jeevakiridam kodukapadu that we are reading in first chapter of James യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ നാം അതിനെ കുറിച്ച് വായിക്കുന്നു അതിനെക്കുറിച്ച് യാക്കോബ് മുതലാം അധികാരത്തിൽ വാസിക്കുന്നു പ്രൈസ് ബി ടു ഗോഡ് ദൈവത്തിന്റെ സ്തോത്രം സോ ഹൗ ഗോഡ് ഈസ് making the way of escape that we are going to deal this day inna devam epragaram aagunu pokku vazhi nalgi theruga ennadine kuricha innu namukku chindikkam evidamaga devan tappittukollumbadiyana vazhi undakkirar endrai kuricha nam paarkka pogirum second peter chapter 2 verse 9 says God knows how to deliver the righteous from their temptations rendu petros 2am adhyayam 9am vakyathil ipragaram parayunu parikshayil ninnu kartavu bhaktanmare parikshayil ninnu epragaram vidivikkanam ennu avan arayunu 2am peter 2am adhigaram 2am adhigaram 9am vasanathile kartha deva bhaktiyullavargale sodhanai ninnu rakshikkum arindirukkira so there will be a deliverance there will be a stopping there will be a finishing there will be an end there will be a cut off to every temptation permitted by God adukonde devathal anuvadikkapadunnathaya parikshagalkku oru vidudalundu adinoru viramamundu adinoru avasanamundu adinoru nirthalundu anuvadinal vidamai manirkku anuvadikkapadugiradana sodhanaikkellam oru mudivundu adarkoru muttupulli undu adu nerivadugiradana oru naal undu adu rakshippundu after the temptation there will be a promotion or there will be a blessing or there will be a grace unto us aa parikshakku sheshamo oru uyarchayundu oru അനുഗ്രഹമുണ്ട് അന്ത സോദനയ്ക്ക് പിൻഭാഗം ഒരു ഉയർവുണ്ട് ആശീർവാദമുണ്ട് പ്രൈസ് ബി ടു ഗോഡ് ദൈവത്തിന്റെ സ്തോത്രം കാത്തിൻ സ്തോത്രം If you read Daniel chapter 3 verse 29 Daniel pravachanam 3am adhyayam 29am vakyam nam vaikkumbol Daniel teerkadarshin putra 3am adhigaram 29am vasanathil ഈവിടത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായിരുന്നു മതി 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 Because there is no other God that can deliver after this sort. ഇവിടമായി രക്ഷിക്കത്തക്ക ദൈവൻ വേറെ ഒരുവരും ഇല്ല എന്നാണ്. Praise be to God. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് സ്തോത്രം. Daniel was sorry, Shadrach, Meshach, Abednego, three were thrown into the midst of the fire. Shadrach, Meshach, Abednego, ഈ മൂവരെയും അഗ്നിയിൽ എടുത്തു എറിയപ്പെട്ടു. Shadrach, Meshach, Abednego എന്നിവർകൾ അഗ്നിശൂലയിലെ കൊടപ്പെട്ടാണ്. The fire was made seven times heat by the king because of the wrath of the king because they refused to worship the idol made by the king. രാജാവ് ഉണ്ടാക്കിയതായ ബിംബത്തെ അവർ ആരാധിക്കായക കൊണ്ട് വണങ്ങാത്തത് മൂലമായിട്ട് രാജകോപത്തിന് അവർ ഇരയായി തീർന്ന് ആ തീച്ചുളയുടെ ചൂട് ഏഴു വട്ടം അവർ ഏഴിരട്ടിയായി വർദ്ധിപ്പിച്ചു രാജാവ് ഉണ്ടാക്കുന്നതാണെന്ന രൂപത്തെ സ്വരൂപത്തെ അവർ വണങ്ങാതെ രാജാവിൻ കോപത്തിന് നിമിത്തമാകെ അത് അഗ്നി ചൂളയിൽ ഏഴു മടങ്ങ് ചൂടേറ്റപ്പെട്ടു They replied unto God whether the king whether God deliver us or not deliver us we are not going to worship this
അവർ രാജാവിനോട് ഇപ്രകാരം അവർ ഉത്തരം പറഞ്ഞു, ഞങ്ങളെ ഞങ്ങൾ സേവിച്ചു വരുന്നതായ ദൈവം ഞങ്ങളെ വിടുവിപ്പാൻ ഞങ്ങൾ കഴിയും, അവൻ വിടുവിച്ചില്ല എങ്കിലും രാജാവ് നിർത്തിയതായ ബിംബത്തെ ഞങ്ങൾ സേവിക്കയില്ല. അവർ രാജാവിന് പ്രതിയുത്തരമായി Deliverance is not a problem unto us. വിടുതൽ എന്നത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. We are not saving God for deliverance. വിടുതൽ പ്രാപിക്കേണ്ടതിന് ആയിട്ടല്ല ഞങ്ങൾ ദൈവത്തെ സേവിക്കുന്നത്. വിടുതലെ പെറ്റുകൊള്ളുമ്പോഴാകട്ടും ഞങ്ങൾ ദൈവത്തെ സേവിക്കുന്നില്ല. Delivering or not delivering, that is up to God. വിടുവിക്കുമോ വിടുവിക്കുക വിടുവിക്കാതിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കാര്യം. വിടുവിപ്പതും വിടുവിക്കാമെന്നിരിക്കുന്നതും അത് ദൈവത്തിന്റെ ചിത്തം. But we will not go away from God and we will not worship this God. എങ്കിലുമോ ഞങ്ങൾ ദൈവത്തെ വിട്ട് ദൂരമായി പോകയില്ല, ഈ ദൈവത്തെ ഞങ്ങൾ വണങ്ങുകയുമില്ല. ആനാലും ഞങ്ങൾ ദൈവനെ വിട്ട് പോകുന്നില്ലേ, ഇന്ന ദൈവനെ വണങ്ങുകയുമില്ലേ. Hebrews chapter 11 we do read a verse. എബ്രായ ലേഖനം 11 അധ്യായത്തിൽ നാം ഒരു വാക്യം ഇപ്രകാരം വായിക്കുന്നു. എബ്രായ 11 അധ്യായത്തിൽ ഇതുമായി ഒരു വചനത്തെ വാസിക്കുന്നു. They refused to be delivered and surrendered them for torture. Women received their death rays to life again, and others were captured, not accepting deliverance that they might obtain a better resurrection. Not accepting deliverance. ഉദ്ധാരണം കൈക്കൊള്ളാതെ വിടുതലെ പര സമ്മതിയാണ്. Praise be to God. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവേ സ്തോത്രം. They refused to be delivered. വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം വിടുതലിനെ അവർ നിരാകരിച്ചു. വിടുതലെ പെറ്റുകൊള്ളുമ്പോഴാകും അവർ സമ്മതിക്കുന്നില്ല. Because they expected a better resurrection. എന്തുകൊണ്ടെന്നാൽ നല്ലൊരു ഉയർപ്പ് അവർ പ്രതീക്ഷിച്ചു. ഏതെന്നാൽ അവർ ഒരു മേന്മയാണ് ഉയർത്തെഴുതലെ അടയുംപടി വിരുമ്പിനാർ. Saint Paul also said meet some or other I should be resurrected from the dead. വിശുദ്ധ പൗലോസ് ഈ പ്രകാരം പറയുകയുണ്ടായി, മരണത്തിൽ നിന്ന് ഏതുവിധേനയും ഞാൻ ഒരു നല്ല ഉയർപ്പ് പ്രാപിക്കാം. So some or other I should be resurrected. ഏതു വിധേനയും ഞാൻ പുനരുത്ഥാനം പ്രാപിക്കണം. Praise be to God. ദൈവത്തിന് സ്തോത്രം. So they refused to worship that idol. അതുകൊണ്ട് അവർ ആ ബിംബത്തെ നമസ്കരിക്കുന്നതിൽ നിന്ന് അവർ അതിനെ നിരാകരിച്ചു. In these days also many people are accusing Christians or the people of God who are following Christ that you are following your Christ, your job has gone, no money, sickness affected, this and that, where your God is, they are accusing or they are telling such things against the people of God. ഈ നാളുകളിലും അനവധി ക്രിസ്ത്യാനികളെ ദൈവമക്കളെ ഈ ലോകക്കാരൊക്കെയും അനവധിയായി അവഹേളിക്കുന്നു. നിങ്ങളുടെ നിങ്ങൾ ദൈവത്തെ വണങ്ങിക്കൊണ്ടിരിക്കുന്നു, എങ്കിലുമോ ഇപ്പോൾ നിങ്ങൾക്ക് ജോലിയില്ല, പണമില്ലാതെ നിങ്ങൾ ആയിരിക്കുന്നു. നിങ്ങൾ സേവിച്ചു വരുന്ന നിങ്ങളുടെ ദൈവം ഇപ്പോൾ എവിടെയാകുന്നു? അനേക ദൈവജനങ്ങളെയും ദൈവനെ സേവിക്കുന്നവരുടെയും പാർത്തുലക ജനങ്ങളെ വിധമായി പരിഹസിക്കുന്നവർ നിങ്ങൾ വേലയിൽ പോയിവിട്ടത് നിങ്ങൾക്ക് ആകാരമില്ലേ, പണമില്ലേ, നിങ്ങൾ ആരായിട്ട് വന്ന ഉള്ള ദൈവൻ എങ്കേ? You started to follow your Jesus what you are receiving. നിങ്ങൾ നിങ്ങളുടെ യേശു ക്രിസ്തുവിനെ പിൻപറ്റുവാൻ തുടങ്ങി. നിങ്ങൾ എന്താകുന്നു പ്രാപിക്കുന്നത്? നാം ഇപ്രകാരം ഉത്തരമായി പറയണം, നാം യാതൊന്നും ഒരു അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിനായിട്ടല്ല ദൈവത്തെ നാം സേവിക്കുന്നത്, പിന്നെയോ നല്ലൊരു ഉയർപ്പ് പ്രാപിക്കേണ്ടത് ായ തീച്ചുളയെ ഭയപ്പെട്ടില്ല, പിന്നെയോ അവർ നിത്യ നരക തീച്ചുളയെ എത്രയെ ഭയപ്പെട്ടത്. അതുമൂലമായിട്ട് അവർ ആ ബിംബത്തെ ആരാധിക്കാ നമസ്കരിച്ചില്ല. സദ്രാക് മേശക്
himself came down from heaven to rescue them from that fire. അതുകൊണ്ടാ തീച്ചുളയിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. Child of God, you might be also in the midst of temptation, such a fiery temptation in these days. ദൈവമക്കളെ ഒരു പക്ഷേ നിങ്ങളും ഇപ്രകാരം ഈ നാളുകളിൽ അഗ്നി പരീക്ഷകളിലൂടെ ഇപ്രകാരമുള്ള പരീക്ഷകളിലൂടെ കടന്നു പോയേക്കാം. You should understand on that day God came down to walk with them. God is also now with you. He is walking. He is with you in your house. He is taking all. He is taking part all of your problems and trials and temptations and troubles. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അന്നാളുകളിൽ അവരോട് കൂടെ നടക്കേണ്ടതിനായിട്ട് ദൈവം ഇറങ്ങി വന്നു. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളോടുകൂടെ ആ പരീക്ഷകളൊക്കെയും സഹിപ്പാൻ തക്കവണ്ണം ആ പരീക്ഷകളൊക്കെയും നിങ്ങളെ സഹായിക്കുവാനായിട്ട് ദൈവം നിങ്ങളോട് കൂടെ കടന്നു വന്നിരിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം തെരഞ്ഞുകൊള്ളേണ്ടി വന്ന നാട്ടിലെ അവരോട് കൂടെ നടക്കുമ്പോൾ ഇറങ്ങി വന്നതാണ് ദൈവം. ഇന്ന നാട്ടിലും ഉങ്ങൾ വീടുകളിൽ ഉങ്ങൾ കുടുംബങ്ങളിൽ ഇറങ്ങി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മേലും ഉങ്ങളോട് പങ്കുവരുമ്പടിയായി അവർ ഉങ്ങളുടെ wonders in their midst. Likewise, God is with you in your house. He will do wonders surely in the coming days. അവരുടെ മധ്യെ ഇറങ്ങി വന്ന് അവരുടെ മധ്യത്തിൽ അത്ഭുതം ചെയ്തവനായ കർത്താവ് ഇന്ന് നിങ്ങളുടെ മധ്യത്തിലും കടന്നു വന്ന് നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് അത്ഭുതങ്ങൾ ചെയ്യും. അവരുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ നടപ്പിച്ചതാണ് ദേവൻ. ഇന്നു ഉങ്ങൾ കുടുംബങ്ങളിലും വീടുകളിലും ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ നടപ്പിപ്പാ. Seeing that the king who put them in the fire said that there is no other god that can deliver after this. അതു കണ്ടുകൊണ്ട് അവരെ തീച്ചുളയിലേക്ക് എറിഞ്ഞതായ അതേ രാജാവിത ഇപ്രകാരം പറയുന്നു, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവുമില്ല. അവരെ കണ്ടതാണ് അതായിരുന്നു പോക്ക് വഴി. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ പ്രവാസത്തിലായിരുന്നപ്പോൾ They called unto God for deliverance. അവർ ദൈവത്തെ നോക്കി വിടുതലിനായി നിലവിളിച്ചു. അവരെ വിടുവിക്കുമ്പോൾ അവർ ദൈവനെ നോക്കി കൂപ്പിട്ടു. As we are reading Exodus 3:7, and then God himself came down from heaven to deliver them from the bondage and to take them to the promised land where honey and milk flowed. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ അവരെ രക്ഷിപ്പാനായി വിടുവിപ്പാനായി ദൈവം തന്നെ ഇറങ്ങി വന്നു. അവരെ പാലും തേനും ഒഴുകുന്നതായ ആ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായി. വാസിക്കുമ്പോൾ ദൈവം താമേ അവരെ വിടുവിക്കുമ്പടിയാകെ ഇറങ്ങി വന്ന് അവർക്ക് വാക്കുപണ്ടതാണ് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമ്പടിയായി അവർ ഇറങ്ങി വന്നത്രേക്കുവഴി himself come down to deliver us from that problem, from that fire, from the water, from that troubled place. That is the way of escape. Aa prashnathil ninnu aa parikshayil ninnu aa theeyil ninnu aa vellathil ninnu rakshikkendathinayittu deivam thanne irangi varunna avastha adathre pokku vazhi. Andha prachnagalil irundum andha akkinil irundum andha thannil irundum irangi varu deivan thaame irangi varudhaan thappithukollumbadiyana vazhi. We have to look at that way of escape, not look at the fiery trial or not look at the fire, but we have to look at the way of escape. അപ്പോക്കു വഴിയത്രേ നാം നോക്കേണ്ടത്, ആ അഗ്നി പരീക്ഷയെയോ ആ അഗ്നിയെയോ അല്ല നാം നോക്കേണ്ടത്, പിന്നെയോ ആ പോക്കു വഴിയെ നാം നോക്കണം. നാം അന്ത അഗ്നിയെയോ അഗ്നിമയമായ സോദരിയോ പാർക്ക കൂടാതെ മാറാതെ അന്ത തപ്പിച്ചുകൊള്ളുമ്പോഴാണ് പോക്കെ നാം പാർക്ക വേണ്ടത്. പ്രൈസ് ബി ടു ഗോഡ്, ദൈവത്തിന് സ്തോത്രം. Secondly, Joseph was put in the prison. രണ്ടാമതായി യോസേഫിനെ കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു. Without any proper reason he was put in prison. ശരിയായ കാരണങ്ങൾ കൂടാതെ വണ്ണം അവരെ അവർ തുറങ്കിലടച്ചു. അത് ശരിയായ കാരണമില്ലാമല്ല അവൻ പൊയ്യായി ചെറിയിൽ അടയ്ക്കപ്പെട്ടു. And he was there for a long time. അനേക ദീർഘനാളുകൾ താൻ അവിടെ ആയിരുന്നു. അനേക നാളുകൾ അന്ന് സെറിച്ചാലിയിൽ കാണപ്പെട്ടു. He was waiting for deliverance. അവൻ ഒരു വിടുതലിനായി കാത്തിരുന്നു. ഒരു വിടുതൽ ഉണ്ടാകുമ്പോൾ അവൻ കാത്തിരുന്നു. He was waiting for the way of escape. അവൻ പോക്കു വഴിക്കായി കാത്തിരുന്നു. അവൻ തപ്പിച്ചുകൊള്ളുമ്പോഴാണ് അന്ന് പോക്കേ പാർത്തുകൊണ്ടിരുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. What God did. ദൈവം എന്തു ചെയ്തു? ദൈവം എന്നെ ചെയ്തു. God gave his spirit unto him to interpret any
ഡ്രീം ഏതൊരു സ്വപ്നത്തെയും വ്യാഖ്യാനിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ അവന് കൊടുത്തു എല്ലാ സ്വപ്നങ്ങളിൽ അർത്ഥത്തെ അറിയിക്കത്തക്കതാണ് ദൈവൻ നമ്മുടെ ആവി അവന് കൊടുത്ത That's why the king looked unto him and said Genesis 41 verse 38 അതുകൊണ്ടത്രേ രാജാവ് അവനെ നോക്കി ഇപ്രകാരം ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 32 വാക്യത്തിൽ പ്രകാരം പറയുന്നു 38 അല്ലേ And Pharaoh said unto his servants, Can we find such a one as this is a man in whom the spirit of God is? God gave his spirit unto him so that he may interpret any dream. ഏതൊരു സ്വപ്നത്തെയും വ്യാഖ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ ആത്മാവിനെ യോസെഫിന് നൽകി കൊടുത്തു എന്ത് സ്വപ്നത്തിന് അർത്ഥത്തെയും ചൊല്ലത്തക്കതാക ദൈവൻ നമ്മുടെ ആവിയെ യോസെഫ് കൊടുത്ത We read 2 Corinthians chapter 3 verse 17 where there is spirit there is deliverance 2 കൊരിന്ത്യർ 3 അധ്യായം 17 വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നു ആത്മാവ് എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട് 2 കൊരിന്ത്യർ 3 അധ്യായം 17 വചനത്തിലെ കർത്തരുടെ ആവി എങ്കിലോ അങ്ങേ വിടുതലുണ്ട് Lord is the spirit where the spirit of Lord there is deliverance ദൈവം ആത്മാവാകുന്നു ആത്മാവ് എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട് Thus he, so he was given the spirit to be delivered from that dungeon or from that prison അതുകൊണ്ട് ആ കുണ്ടറയിൽ നിന്ന് ഇല്ലെങ്കിൽ ആ കാരാഗ്രഹത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിനായിട്ട് ദൈവം തന്റെ ആത്മാവിനെ നൽകി കൊടുത്തു Child of God you also have given that such a spirit by God devu idile devum ninakkum a prakaram or aathmavane nalgi thannirikkunu devunde pilliye devan unakku abhidamana or aaviye koduthirukkira Lord is the spirit where the spirit of God there is deliverance kartav aathmavagunu kartavante aathmavulle eduthu swaathindram undu kartra aaviya irukkira kartra aavi engiyo ange vidudile undu where Lord is within you as the spirit evide why endu endinu vendi aagunu kartav ninde ullil oru aathmavayittu irikkunathu yen kartar unakkul aaviya irukkira to deliver you or may way of escape in all your temptations ninde evide ായിട്ട് ഇല്ലായെങ്കിൽ സകല പരീക്ഷകളിലും നിനക്കൊരു പോക്ക് വഴി തരേണ്ടതിനായിട്ട് ഉന്നെ വിടുവിക്കുമ്പടിയാകും എല്ലാ ശോധനകളിലും ഒരു പോക്ക് തപ്പിച്ചുകൊള്ളുമ്പടിയാണ് വഴി ഉണ്ടാക്കുമ്പടി സെയിന്റ് പോൾ ഈസ് ടെല്ലിംഗ് അബൌട്ട് ഹിംസെൽഫ് ഇൻ 2 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 18 രണ്ട് തിമോത്തിയോസ് 4 അധ്യായം 18 വാക്യത്തിൽ വിശുദ്ധ പൗലോസും തന്നെ കുറിച്ച് തന്നെ ഇപ്രകാരം പറയുന്നു 2 തിമോത്തി 4 അധ്യായം 18 വചനത്തിലെ പരിശുദ്ധ പൗൽ തന്നെ കുറിച്ച് വിശദമായി ചൊല്ലുകരാ ഐ വാസ് ഡെലിവേർഡ് ഔട്ട് ഓഫ് ദി മൗത്ത് ഓഫ് ലയൺ സിംഹത്തിന്റെ വായിൽ നിന്ന് ഞാൻ രക്ഷ പ്രാപിച്ചു സിംഹത്തിൻ വായിൽ നിന്ന് വിടുവിക്കപ്പെട്ടു and the lord shall deliver me from every evil work and will preserve me unto his heavenly kingdom കർത്താവിനെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും കർത്തരെല്ലാത്തിനെ നിന്നെ രക്ഷിച്ചു നമ്മുടെ പരമ രാജ്യത്തെ അടയുംപടി കാപ്പാറ്റുക ഓ child of god do you have that faith in your life പ്രിയദൈവവേദിലെ അങ്ങനെ ഒരു വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടോ അറിയാമേവിന്റെ വിളി അവിടമാന വിശ്വാസത്തോടെ ജീവിതത്തിൽ ഇരിക്കുന്നതാ do you have a confession like that in your life നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഏറ്റുപറച്ചിലുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അവിടമാന ഒരു അറിക്കേ ഇരിക്കുന്നതാ ആ യു ഹാഡ് ഗോൺ ത്രൂ many trials you are going through temptations you are going to face many trials and temptations but could you say that lord will deliver me from all such thing and make me to stand before him without spot anavadhiyaya prashnangalilude ningal kadannu pogunu anavadhiyaya pareekshagalilude ningal kadannu pogunu engilumo ee pareekshagalil nokkeyum viduvicha deivam ningale kalangam koodada vendam ningale deiv avaru munbayittu nirthum ennu ningalku yetu paravan kaliyumo ningal palavidamana sodhanil പോകുമ്പോഴേയും ഇപ്പോഴും നിങ്ങൾ പലവിധമായ ചോദ്യം വഴിയായി കടന്നു പോകലാം ആകിലും കർത്തരന്റെ മുടിവില് കരകരയറ്റവരായി തമക്കു മുൻപാകെ നിർത്തുവാറുണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ ചൊല്ല മുടിയുമോ ആ സോ ദാറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ദി വേ ഓഫ് എസ്കേപ്പ് ലോർഡ് ഈസ് ഗിവിംഗ് യു അതുകൊണ്ട് ദൈവം നമ്മൾക്ക് വേണ്ടി നൽകി തരുന്നതായ പോക്കു വഴി എന്നത് ദൈവത്തിന്റെ ആത്മാവത്രേ അനുപടിനാൽ ദൈവം നമുക്കാക ആയത്തം പണി വെച്ചിരിക്കുന്ന തപ്പിച്ചു കൊള്ളുംപടിയാണ് വഴി എന്നത് കർത്തരുടെ ആവി പ്രൈസ് ബി ടു ഗോഡ് ദൈവത്തിന് സ്തോത്രം സോ ആറ്റ് ദി ടൈം ഓഫ് ദിസ് സച്ച് പ്രോബ്ലംസ് വി ഹാവ് ടു ലുക്ക് അറ്റ് ദി വേ ഓഫ് എസ്കേപ്പ് ആൻഡ് ദി ഹെൽപ്പ് ലോർഡ് ഈസ് ഗിവിംഗ് ടു us not the
problem or not, the temptation or trial or the hardness we are going through. അതുകൊണ്ട് അപ്രകാരമുള്ള അഗ്നി ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ നാം ആ പ്രയാസത്തെയല്ല ആ അഗ്നിയെയല്ല നാം നോക്കേണ്ടത്, പിന്നെയോ ദൈവം നമ്മെ അതിൽ നിന്ന് വിടുവിക്കേണ്ടതിനായി നൽകി തരുന്ന പോക്ക് വഴിയത്രേ. അമിതമായ ശോധന വഴിയായി കടന്നു പോകുമ്പോൾ നാം അത് ശോധനകളെയോ അത് എവ്വളവ് കഠിനമായിരിക്കുന്നത് എന്നതിലോ പാർക്കാതെപടി ദൈവം നമുക്കാക ആയത്തമണി വെച്ചിരിക്കുക തപ്പിച്ചു കൊള്ളുംപടിയാണ് വഴിയെയും കർത്തരുടെ ഉദവിയെയും നാം നോക്കി പാർക്ക വേണ്ടത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. If you come to the life of David, ദാവീദിന്റെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ no need to explain how much temptations and trials and problems he had gone through his life. തന്റെ ജീവിതത്തിൽ എത്ര വിധമായ പ്രശ്നങ്ങളിലൂടെ പരിശോധനകളിലൂടെ ഉപദ്രവത്തിലൂടെ താൻ കടന്നുപോയി എന്നതിനെ കുറിച്ച് നാം വിവരിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ. തന്റെ ജീവിതത്തിൽ എവിടെ ശോധനകൾ പോരാട്ടങ്ങൾ പ്രശ്നങ്ങൾ വഴിയായി കടന്നു പോകാൻ ആവശ്യമില്ലേ. He had gone through terrible problems in his life. ആരംഭം മുതൽ അവസാനം വരെയും തന്റെ ജീവിതത്തിൽ കഠിനമായ പ്രയാസങ്ങളിലൂടെ അവൻ കടന്നുപോയി. ആരംഭം മുതൽ തന്റെ ജീവിത മുടിവരെയും പലവിധമായ പ്രശ്നങ്ങളായി കടന്നു പോകാൻ. He spent many nights in the jungle, in the cave, and such things in this world. Aneka naalukal than vanapradeshathu illa guhagalil maruboomiyil okkeyum than chelavazhichu. Aneka naatkalai vanandarangalilum guhagalilum avan chelavittu. But God made an end to all his temptations. എങ്കിലുമോ തന്റെ സകല പരീക്ഷകളിൽ നിന്നും ദൈവം തനിക്ക് ഒരു അറുതി കൊടുത്തു. എല്ലാ ശോധനകളിൽ നിന്നും ദൈവൻ ഒരു മുടിവേ ഉണ്ടുപണ്ടിനാം വായിച്ചാൽ கர்த்தர் தாவீதை அவனுடைய எல்லா சத்துருக்களின் கைக்கும் சவுலின் கைக்கும் நீங்களாக்கி விடுவித்த போது அவன் கர்த்தருக்கு முன்பாக பாடின பாட்டு. யெகோவா தாவீதினை சகல சத்துருக்களின் கையில் நின்றும் சவுலின் கையில் நின்றும் விடுவித்த சேஷம் அவன் யெகோவாக்கு ஒரு சங்கீதம் பாடி சொல்லியிருந்தான். So he was delivered from all his enemies as well as the hand of Saul. അവൻ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും ദൈവം വിടുവിച്ചു. കർത്തർ ദാവീദിനെ അവന്റെ എല്ലാ ശത്രുക്കളിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുതലാക്കി. Psalm 136 we do read Lord is delivering us from all our enemies, his grace or his mercy endureth forever. 136th സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവൻ നമ്മുടെ സകല ശത്രുക്കളിൽ നിന്നും നമ്മെ വിടുവിച്ചു, അവന്റെ ദയ എന്നേക്കുമുള്ള. 136th സങ്കീർത്തനത്തിൽ നാം വാസിക്കുന്നു, അവൻ നമ്മെ നമ്മുടെ ശത്രുക്കളിൽ കയ്യിൽ നിന്നും നമ്മെ വിടുതലെ പണിനാർ അവരെ തുതിയുങ്കൽ. 24 and hath redeemed us from our enemies, for his mercy endureth forever. നമ്മുടെ ശത്രുക്കളിൽ കയ്യിൽ നിന്നും നമ്മെ വിടുതലെ പണിനാർ അവരെ തുതിയുങ്കൽ, അവർ കൃപ എന്നുമുള്ളത്. And we are seeing such a verse in first chapter of Luke also. ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലും നാം അപ്രകാരം ഒരു വാക്യം കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം മുതലാം അധ്യായത്തിൽ അമിതമായ ഒരു വസനത്തെ പാർക്കുന്നു. 71 that we should be saved from our enemies and from the hand of all that hate us. നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും സ്തോത്രം. So there is a day so we may deliver be delivered from all our enemies or all our temptations and trials. നമ്മുടെ സകല വൈരികളുടെയും അടുക്കൽ നിന്ന് സകല പ്രശ്നങ്ങളിലും പരീക്ഷകളിൽ നിന്നൊക്കെയും വിടുവിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ എല്ലാ ശത്രുക്കളിൽ നിന്നും നമ്മുടെ എല്ലാ ശോധനകൾ പോരാട്ടങ്ങളിൽ നിന്നും വിടുതലാക്കപ്പെടുന്ന ഒരു നാളുണ്ട്. Now how David delivered from such
hand up the enemies. ഇപ്പോൾ എങ്ങനെയാകുന്നു ദാവീദ് ഈ ശത്രു സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് വിവിധമാകെ ദാവീദ് തന്റെ എല്ലാ ശത്രുക്കളെയും കയ്യിൽ നിന്ന് നീങ്ങലാക്കപ്പെട്ടോ Can anyone say? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ What way of escape he enjoyed the way he was in this world? ഈ ലോകത്തിലായിരുന്നപ്പോൾ ഏത് പോക്കുവഴിയായിരുന്നു താൻ ആസ്വദിച്ചത് ഇന്ത ഉലകത്തിൽ അവൻ കാണപ്പെട്ടപ്പോൾ എവിധമാകെ തപ്പിത്തുകൊണ്ടിരുന്ന പോക്കേ അവൻ അനുഭവിച്ചു At the time of temptation, how he enjoyed the way of escape from God പരീക്ഷ വേളകളിൽ ദൈവത്തിൽ നിന്നുള്ള പോക്കുവഴിയെ എങ്ങനെയാണ് അവൻ ആസ്വദിച്ചത് സോദനയിൽ വേളകളിൽ എവിധമാകെ അവൻ ദൈവനടത്തിൽ നിന്ന് തപ്പിത്തുകൊണ്ട് പോക്കേ അവൻ അനുഭവിച്ചു Counsel of God ദൈവത്തിന്റെ ആലോചന ദൈവനുടെ ആലോചന All the time before a temptation or before a war or before any trouble he used to go unto the presence of God and ask counsel of God what I should do Lord ella pariksha ghatathilum ella yuddhathinu purappadunnathinu munpayittum avan devathinte adukkilekku kadannu poyittu devathinte aalochana chodikkuvarundu ella sodhanigal nerathilum ella yuddhangale sandhikka pogurathana vedigalilum avan deva samugathile poi aandavare naan enna seiya vendum endra aalochana ketta many times from the beginning to the end the way of escape in the life of David was receiving counsel from God. ellaippolum ella sandarbhangalilum Davidinte jeevithathil undayirunna pokku vazhi ennathu devathinte aalochanayirunnu. Davidin jeevithathil aarambathil nindu mudivu varaiyum ella sandarbhangalilum devanudaiya tappithukollugirana pokku endru solappiduvathu devanidathil poi aalochanai peruvathu. Some children of God even now also living in this manner they are very keenly they are observing the message given by the Sunday service or the Friday service and they are keeping that they know that their trial and temptation is going to come they are using that counsel of God and they are escaping coming out of that as a victorious person ചില ദൈവമക്കൾ ഇപ്പോഴും അപ്രകാരം തന്നെ ആകുന്നു അവർ വെള്ളിയാഴ്ച നൽകപ്പെടുന്നതായ ഇല്ലെങ്കിൽ ഞായറാഴ്ച നൽകപ്പെടുന്നതായ ആ സ്വർഗ ദൈവത്തിന്റെ ദൂത് അവർ വളരെ ശ്രദ്ധയോടെ കേട്ട് അതിനെ അവരുടെ ജീവിതത്തിലേക്ക് അവർ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ പരീക്ഷകളിൽ നിന്നൊക്കെയും വിടുതൽ പ്രാപിച്ച് ജയശാലികളായി തീരുന്നു വെള്ളിക്കിഴമകളിലും ഞായറ്റുകിഴമയും കൊടുക്കപ്പെടുന്ന ദൂതുകൾ മിക ഗവനമായി കേട്ട് അതക്കെന്ന് തങ്ങളെ ഒപ്പുകൊടുത്ത് തങ്ങളുടെ എല്ലാ സോദനകളിൽ നിന്നും ജയകരമായി അന്ത ആലോചന മൂലമായി ജയമായി വരികയാണ് അതേ പ്രിയ ദൈവത്തിലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്നതായ പ്രശ്നങ്ങൾ പരീക്ഷകളിൽ നിന്ന് നമുക്ക് വിടുവിക്കപ്പെടുവാനുള്ള ഒരു പോക്കു വഴി അത്രേ ദൈവത്തിന്റെ ആലോചന ജീവിതത്തിൽ വരികളാണ് സോദനകൾ പോരാട്ടങ്ങളിൽ തപ്പിച്ചുകൊള്ളുംപടിയാണ് വഴി എന്ന് ചൊല്ലപ്പെടുന്നത് കർത്താവിന്റെ ആലോചനയായിരിക്കും Genesis 19:17 God hold the hand of Lot and said escape for your life and run up to the mountain ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 17 വാക്യത്തിൽ ഇപ്പോ ദൂതൻ ദൈവം ലോത്തിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു ജീവരക്ഷയ്ക്കായി ഓടിപ്പോക ആദ്യം 19 അധ്യായം 17 വസനത്തിൽ അവർ വെളിയെ കൊണ്ടുപോയി വിട്ട പിന്നെ ഉൻ ജീവൻ തപ്പ ഓടിപ്പോ എന്നിട്ട് പറയാതെ എന്ന് ലോത്ത് അടുത്ത് ചൊല്ലപ്പെട്ടു And it came to pass when they had brought them forth abroad that he said escape for thy life Look not behind thee, neither stay thou in all the plain. Escape to the mountain, lest thou be consumed. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക പുറകോട്ട് നോക്കരുത് ഈ പ്രദേശത്തേക്ക് നിൽക്കുകയുമരുത് നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു What a glorious counsel God gave unto him. ദൈവം തനിക്ക് എത്ര മഹത്വമേറിയ ആലോചനയാകുന്നു നൽകിയത് But he did not obey. എങ്കിലുമോ അവൻ അനുസരിച്ചില്ല. Escape for your life. Go up to the mountain. ജീവരക്ഷയ്ക്കായി പർവ്വതത്തിലേക്ക് ഓടിപ്പോക. ഉൻ ജീവൻ തപ്പുംപടിയാകെ നീ അത് മലയ്ക്ക് ഓടിപ്പോ. Praise be to God. ദൈവത്തിന് സ്തോത്രം. So in the midst of that
fiery trial at that time. God was supposed to burn that land. God, that was the way of escape, the counsel of God, but he refused. Agni shodhanayude madhye avante pokku vazhi adayirunnu adu devathinte aalochane aayirunnu engilumo adine Lot niragarichu amba pattanathin mel irangidunaan akini adu anda akini shodhanayil irundu tappithukollumbadiyana vazhi enbadu devan avanu kodutha aalochane aanal avan thirpadiyavillai. Praise be to God. Devathinte stotram. Oh child of God, don't refuse the counsel of God, but obey the counsel of God so that we might be escaped. ദൈവവേദിലെ ദൈവത്തിന്റെ ആലോചനയെ നിരാകരിക്കരുത്. അതിനു പകരമായിട്ട് അതിനെ ഏറ്റെടുക്കുക. അപ്പോൾ അത് നമുക്കൊരു പോക്കുവഴി ആയിത്തീരും. പ്രവചനം ആറാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സിംഹങ്ങളും ജയിച്ച് തപ്പുവിത്ത അവരെ തപ്പുവിക്കുന്നവരും രക്ഷിക്കുന്നവരും വാനത്തിലും ഭൂമിയിലും അടയാളങ്ങളെയും അർപ്പുതങ്ങളെയും ചെയ്യുന്നവരുമായിരിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. Daniel was a man of God. He was a man of having the spirit of prayer and many other good things. Daniel ഒരു ദൈവപുരുഷനായിരുന്നു. ദൈവ പ്രാർത്ഥനയുടെ ആത്മാവുള്ള ഒരു മനുഷ്യനായിരുന്നു. അനേക നല്ല ഗുണവിശേഷങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു. Daniel ഒരു ദൈവത്തിന്റെ മനുഷ്യനായിരുന്നാൽ അവൻ ജപിക്കുന്ന ആവിയുടെവനായിരുന്നാൽ മറ്റു പല നർക്കുണങ്ങളുടെവനായിരുന്നു. Unlike any other saint in Old Testament, Daniel didn't do any sin in his life. മറ്റുള്ള പഴയ നിയമ വിശുദ്ധന്മാരെ പോലെ അല്ലാതെ തന്റെ ദാനിയേല് തന്നെ ഒരു അതുല്യനായ ഒരു വ്യക്തിയായിരുന്നു. തന്റെ ജീവിതത്തിൽ യാതൊരു പാപവും ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു. മറ്റ് പണിയേർപ്പാട്ട് പരിശുദ്ധവാൻകളെല്ലാം പാർക്കുമ്പോൾ ദാനിയേലോ ഒരു പാപം ചെയ്യാതെ പരിശുദ്ധമുള്ളവനായി തന്നെ കാത്തുകൊണ്ട. He was an undefiled person in soul and spirit and body. തന്റെ ദേഹാത്മദേഹികളിൽ താൻ കളങ്കമറ്റവനായ ഒരു വ്യക്തിയായിരുന്നു. അവൻ തന്റെ ആവി ആത്മാ ശരീരത്തിലെ തീട്ടപ്പെടാതവനായി കാത്തുകൊണ്ട. Yet a great trial came into his life. എങ്കിലും ഓ തന്റെ ജീവിതത്തിൽ വലിയ ഒരു പരീക്ഷ സംഭവിച്ചു. He was thrown into the den of the lion. അവനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടു കളഞ്ഞു. അവൻ സിംഹക്കെവിയിലെ എറിയപ്പെട്ട. Even the king liked to deliver him, but he was unable to do so because of the powers of the other officers. രാജാവിനെ അവനെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും അവിടെ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെ ഇല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ ശക്തി മൂലമായിട്ട് അധികാരം മൂലമായിട്ട് അപ്രകാരം ചെയ്യാൻ കഴിയാതെ പോയി. രാജാവുക്കും അവനെ രക്ഷിക്കവേണ്ടെന്ന് മനസ്സായിരുന്നാലും കൂടെ മറ്റു അധികാരികളുടെ നിമിത്തമായി അവനാൽ ഒന്നും ചെയ്യാൻ മുടിയാതെ പോയി. Praise be to God. ദൈവത്തിന് സ്തോത്രം. At night he was thrown into the den of that lion. ഒരു രാത്രിയിൽ അവനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇട്ടു. ഇരവിലെ സിംഹക്കെവിയിലെ അവനെ എറിഞ്ഞു പോട്ടാർ. ഡാനിയേൽ വാസ് നോട്ട് ഗിവൻ എനിതിങ് ടു ഈറ്റ്. ഭക്ഷിപ്പാനായി ദാനിയേലിന് ഒന്നും കൊടുത്തില്ല. ഉസിക്കുംപടിയാകെ ദാനിയേൽക്കൊന്നും കൊടുക്കപ്പെടവില്ല. കിംഗ് ആൾസോ ഡിഡ് നോട്ട് ഈറ്റ് എനിതിങ്. രാജാവും ഒന്നും ഭക്ഷിച്ചില്ല. രാജാവും ഒന്നും ഉസിക്കവില്ല. മോർണിംഗ് ദാറ്റ് കിംഗ് കെയിം ടു ലുക്ക് അറ്റ് ദ ഡാനിയേൽ ആൻഡ് ആസ്ക്ഡ് ഓ കിംഗ് who serve you Lord day and night, whether your God is able to rescue you from the mouth of the lion. രാജാവ് രാവിലെ കടന്നു വന്ന് ദാനിയേലിനെ വിളിച്ച് ഇപ്രകാരം ചോദിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ, നീ നിന്നെ നീ ഇടപെടാതെ സേവിച്ചു വരുന്നതിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? തീവ്രമായി വന്ന് അങ്ങേ ദാനിയേലെ പാർത്തു ചെല്ലുകാൻ, ദാനിയേലെ ജീവനുള്ള ദേവന്റെ ദാസനെ നീ ഇടവിടാമൻ ആരാധിക്കുന്നവൻ ദേവൻ ഉന്നെ സിംഹങ്ങൾക്ക് തപ്പുവിക്ക വല്ലവരായിരുന്നാലോ? What was the answer of Daniel? ദാനിയേലിന്റെ പ്രതിഉത്തരം എന്തായിരുന്നു? ദാനിയേൽ കൊടുത്ത ബദിൽ എന്ന് 22nd verse 22nd വാക്യം 22nd സിംഹങ്ങളെ കേട് വരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ വായ അടച്ചു പറഞ്ഞു. Enough. സിംഹങ്ങൾ എന്നെ ചേട്ടപ്പെടുത്താത്തപ്പടിക്ക് ദേവൻ തമ്മുടെ തൂതനെ അനുപ്പി അവയിൽ വായി കട്ടിപ്പോട്ടാർ. My God had sent his angel
and had shut the lion's mouth. My God has sent his angel. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. My God sent his angel. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. My God sent his angel to rescue me from the mouth of the lion. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. സിംഹങ്ങളുടെ വായിൽ നിന്ന് എന്നെ രക്ഷിച്ചു. സിംഹങ്ങളിൽ വായിൽ നിന്ന് എന്നെ വിടുവിക്കുമ്പോഴാകെ എൻ്റെ ദൈവം തമ്മുടെ ദൂതനെ അയച്ചു. Angel might be of God's, but God is mine. ദൂതൻ എന്നത് ദൈവത്തിന്റേതായിരിക്കാം, എങ്കിലുമോ ആ ദൈവം എന്റേതാകുന്നു. My God sent his angel. എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ചു. എന്നുടേ ദൈവം തമ്മുടെ ദൂതനെ അയപ്പിനാം. That is the way of escape. അതത്രേ പോക്ക് വഴി. അതുതാൻ തപ്പിച്ചുകൊള്ളുമ്പോഴാണ് വഴി. Praise be to God. ദൈവത്തിന് സ്തോത്രം. That is why king said, he delivereth and rescueth, he worketh signs and wonders in heaven and earth. അതുകൊണ്ടാകുന്നു രാജാവി പ്രകാരം പറയുന്നത്, അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു, അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ രക്ഷിക്കുന്നവരും വിടുവിക്കുന്നവരും വാനത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളും. Do you believe this verse? ദൈവവചനത്തിലെ ഈ വാക്യം നീ വിശ്വസിക്കുന്നുവോ? If you believe this verse, the whole week you by open your mouth and confess this verse, he delivereth and rescueth, he worketh signs and wonders in heaven and earth. ഈ വചനം നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ആഴ്ച മുഴുവനും ഈ വാക്യത്തെ ഏറ്റുപറഞ്ഞാട്ടെ, അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു, അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. ഇന്ന വചനത്തെ വിശ്വസിച്ചാൽ ഇന്ന മാനം മുഴുവനും ഇന്ന വചനത്തെ നീ അറിയിക്കേട്, അവരെ തപ്പുവിക്കുന്നവരും രക്ഷിക്കുന്നവരും വാനത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നവരുമായിരിക്കും. He will work signs and wonders in your business, in your job, in your family, in your life, in every as all the aspects of your life and ministry. നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ വ്യാപാരത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. അവൻ ഉമ്മടെ ജീവിതത്തിലും, ഉമ്മടെ വേലയിലും, ഉമ്മടെ കുടുംബത്തിലും, ഉമ്മടെ ഊഴിയത്തിലും, ഉമ്മടെ ജീവിതത്തിലെ എല്ലാ പങ്കുകളിലും അവൻ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ചെയ്യും. Hallelujah. Praise be to God. ദൈവത്തിന് സ്തോത്രം. God has his angels to send send the lion to close the mouth of the lion. സിംഹത്തിന്റെ വായടയ്ക്കുവാണ്ടാക്കുവണം അവന് തന്റെ ദൂതന്മാരുണ്ട്. സിംഹങ്ങളിൽ വായുകളെ കെട്ടുമ്പടിയാകെ ദൈവനിടത്തിലെ നമ്മുടെ ദൂതരുണ്ട്. That is what we are reading in Hebrews, that by faith they shut up the mouth of the lion. അതാകുന്നു എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്, അവർ വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു. Who through faith subdued kingdoms, brought righteousness, obtained promises, stopped the mouths of lions. விசுவாசத்தினாலே அவர்கள் ராஜ்யங்களை ஜெயித்தார்கள், நீதியை நடப்பித்தார்கள், வாக்குத்தத்தங்களை பெற்றார்கள், சிங்கங்களின் வாய்களை அடைத்தார்கள். விசுவாசத்தால் அவர் ராஜ்யங்களை அடக்கி நீதி நடத்தி வாக்குத்தம் பிராபிச்சு. Stop the mouth of lion. സിംഹങ്ങളുടെ വായടച്ചു. സിംഹങ്ങളുടെ വായുകളെ അടച്ചു. By faith. വിശ്വാസത്താൽ. Whatever may be the lion opening against you or your family or children, child of God, stop that by the most holy faith the Lord has given in your hand. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായിട്ട് വായ് പിളർക്കുന്നതായ സിംഹങ്ങൾ ഏത് തന്നെ ആയിരുന്നോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ അതിവിശുദ്ധ വിശ്വാസം മൂലമായിട്ട് ആ സിംഹങ്ങളുടെയൊക്കെയും വായ് നീ അടച്ചാട്ട്. ഉങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ പിള്ളേർക്ക് വിരോധമായി എവിധമായ വായു തുറക്കുന്ന സിംഹമായിരുന്നാലും ഉങ്ങൾക്കുള്ള കാണപ്പെടുകിട മഹാപരിശുദ്ധമായ വിശ്വാസത്തിനാലേ വായു കെട്ടുക. Whether it is virus or any other thing, stop the mouth of that by the faith the Lord has given to you. അത് വൈറസ് ആയിക്കൊള്ളട്ടെ, അത് മറ്റെന്തുമായി കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിലുള്ളതായ വിശ്വാസം മൂലമായിട്ട് ആ സിംഹത്തിന്റെ വായ് അടച്ചു കളയുക. അത് വൈറസ് ആയിരുന്നാലും മറ്റെന്ത് കാര്യങ്ങളായിരുന്നാലും ദൈവം കൊടുത്തിരുന്ന വിശ്വാസത്തിനാലേ Lord, you have given a powerful faith in your hand. ദൈവം നിനക്ക് നിന്റെ കയ്യിൽ അതിശക്തമായ വിശ്വാസത്തെ നൽകിയിരിക്കുന്നു. ദൈവമുടെ കയ്യിലെ മിക ബലമുള്ളതാണ് വിശ്വാസം കൊടുത്തിരിക്കുന്നു. Any mouth could be stopped. ഏതു വായും അടഞ്ഞുപോകും. എന്ത് വായയും അടയ്ക്കും. Any power could be stopped. ഏതു ശക്തിയും കെട്ടുപോകും. എന്ത് വല്ലമേ അടയ്ക്കും. Lord, you have given such a faith in your hand. Do you believe that? അപ്രകാരം ഒരു വിശ്വാസം ദൈവം നിനക്ക് നൽകിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. അമിതമായ വിശ്വാസം ദൈവം കൊടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. Praise be to God. ദൈവത്തിന്റെ സ്തോത്രം.
What does Bible say in 34th Psalm? 34th Sankirtanathil Veda Pusthakam endu parayunu? 34th Sankirtanathil endu solappadugirathu? 7th verse. 7th vakyam. The angel of the Lord encampeth round about them that fear him and delivereth them. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. കർത്താവിന്റെ ദൂതൻ അവർക്ക് ഭയങ്കരങ്ങളെ സൂഴ പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. The angel of the Lord is encamping around a child of God and delivering him. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിച്ചാലും കർത്താവിന്റെ ദൂതൻ നമ്മുടെ ജനങ്ങളെ നമ്മുടെ പിള്ളേരെ നമ്മെ ഭയങ്കരങ്ങളെ സൂഴ പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. God is setting his angels around us, around our house. നമ്മുടെ ഭവനത്തിന് ചുറ്റും ദൈവം ദാ ദൂതന്മാരെ ദൂതനെ നിർത്തുന്നു. ദൈവൻ നമ്മെ ചുറ്റിലും നമ്മുടെ വീടുകളെ ചുറ്റിലും Lions are outside of our house. സിംഹങ്ങൾ നമ്മുടെ ഭവനത്തിന്റെ പുറത്തുണ്ട്. സിംഹങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വെളിയേ ചുറ്റിലും ഇരിക്കുന്നു. അവർ അകത്ത് വന്നിട്ടില്ല. അവർക്ക് അകത്ത് വരുവാൻ കഴിയയില്ല. So angels are stopping their mouth. ദൂതന്മാർ അവരുടെ വായ അടച്ചു കളയുന്നു. ദൂതകൾ അവയുടെ വായ അടച്ചു പോട്ടിരിക്കുന്നു. Angels are around our house. ദൂതന്മാർ നമ്മുടെ ഭവനത്തിന് ചുറ്റുമുണ്ട്. ദൂതകൾ നമ്മുടെ വീട്ടിന് ചുറ്റിലും ഇരിക്കുന്നു. Who is inside our house? നമ്മുടെ ഭവനത്തിന്റെ അകത്താരാകുന്നു. നമ്മുടെ വീട്ടിനുള്ളിൽ ആരാണ് ഇരിക്കുന്നത്? Deuteronomy chapter 23 verse 14. ആവർത്തന പുസ്തകം 23rd അധ്യായം 14th വാക്യം. For the Lord thy God walketh in the midst of thy camp to deliver thee and to give up thine enemies before thee. Enough. ഉൻ ദേവനായി കർത്താവേ ഉന്നെ രക്ഷിക്കുന്നു ഉൻ ശത്രുക്കളെ ഉനക്ക് ഒപ്പു കൊടുക്കുന്നു ഉൻ പാളയത്തിലേ ഉലാവി കൊടുക്കുന്നു. ഉള്ളേ ഉള്ളേ ആ ആ നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിന്നെ കേൾപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന് മധ്യേ നടക്കും. God is within our house. Angels are out of our house. ദൈവം നമ്മുടെ ഭവനത്തിന്റെ അകത്താകുന്നു. ദൂതന്മാരോ നമ്മുടെ ഭവനത്തിന് ചുറ്റുമാകുന്നു. ദൈവൻ നമ്മുടെ വീട്ടിൽ ഉള്ളാങ്ങ് ഇരിക്കുന്ന ദൂതകൾ നമ്മുടെ വീട്ടിൽ ചുറ്റിലും ഇരിക്കുന്നു. Within the house Lord is delivering us from all other enemies. Outside angels are delivering us from the mouth of the lion. നമ്മുടെ ഭവനത്തിന്റെ അകത്ത് ദൈവമോ നമ്മുടെ സകല ശത്രുക്കളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നു. ഭവനത്തിന് പുറത്ത് ഭവനത്തിന് ചുറ്റും ദൂതന്മാർ സിംഹങ്ങളുടെ വായിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്നു. നമ്മുടെ വീട്ടിലേക്ക് വെളിയേ കാണപ്പെടുന്ന എല്ലാ സിംഹങ്ങളെയും വായുകളെയും ദൂതന്മാർ അടയ്ക്കുന്നു. Out of the house angels, within the house God. ഭവനത്തിന് പുറത്ത് ദൂതന്മാർ ഭവനത്തിന്റെ അകത്ത് ദൈവം. വീട്ടിലേക്ക് വെളിയേ ദൂതന്മാർ വീട്ടിലുള്ള ദൈവം ഇരിക്കുന്നു. അതിൽ ഉപരിയായി within us Jesus Christ is as the hope of glory. Colossians 1:29, 1 chapter 27 verse. കൊലോസ്യ ലേഖനം 1:27 വാക്യത്തിൻ പ്രകാരം നമ്മുടെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കുന്നു. കൊലോസ്യ 1:27 വസനത്തിൻപടി നമുക്കുള്ളാകെ മഹിമയിൽ നമ്പിക്കയായിരിക്കുന്ന വിശ്വാസമായിരിക്കാം. To whom God would make known what is the riches of the glory of this mystery among the Gentiles, which is Christ in you, the hope of glory. Christu anavan magimin nambikkiyaga ungalkkul irupade andha rahasyam. So God is within us as a hope of glory. Mahatvathina prathyashaya Christu. നമ്മിൽ വസിക്കുന്നു. ക്രിസ്തുവാണവർ മഹിമയെ നമ്പിക്കയാകെ. ബൈബിൾ സേസ് ഹി ദാറ്റ് ഇൻ യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഹി ദാറ്റ് ഈസ് ഇൻ ദിസ് വേൾഡ്. വേദപുസ്തകം പറയുന്നു നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. വേദം ചൊല്ലുന്നു ഉങ്ങൾക്കുള്ളിലുള്ളവർ ഉലകത്തിലുള്ളവനേക്കാളും വലിയവൻ. പ്രൈസ് ബി ടു ഗോഡ്. ദൈവത്തിന് സ്തോത്രം. Not only that. അതുമാത്രമല്ല. അതുമാത്രമല്ല. God is with us as Immanuel. ദൈവം ഇമ്മാനുവേലായി നമ്മുടെ കൂടെ ഉണ്ട്. ദൈവൻ ഇമ്മാനുവേലായി നമ്മോട് കൂടെ ഇരിക്കുന്നു. Within us Christ. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു. നമുക്കുള്ളിൽ outside Immanuel God. പുറത്ത് ഇമ്മാനുവേലായ ദൈവം. വെളിയേ ഇമ്മാനുവേലാണ് ദൈവം. In our residence God is walking. നമ്മുടെ ഭവനത്തിൽ ദൈവം നടക്കുന്നു. നമ്മുടെ വീട്ടിലുള്ളാകെ ദൈവം നടക്കുന്നു. Outside angels. പുറത്ത് ദൂതന്മാർ. വെളിയേ ദൂതകൾ കാവൽ നിൽക്കുന്നു. How many? എത്ര പേർ? എത്ര പേർ? How many group? എത്ര കൂട്ടങ്ങൾ? എത്ര കൂട്ടങ്ങൾ? Hallelujah. Hallelujah.
Praise be to God. ദൈവത്തിന്റെ സ്തോത്രം. If you believe, you will see the glory of God. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവമഹിമയെ കാണും. So that is the way of escape. അതത്രേ പോക്കുവഴി. അതുവേ തപ്പിച്ചുകൊള്ളുമ്പോൾ വഴി. God is sending his angels. ദൈവം തന്റെ ദൂതന്മാരെ അയക്കുന്നു. ദൈവം നമ്മുടെ ദൂതന്മാരെ അയക്കുന്നു. For that God has his angels. God is giving order to our angels also. അതിനു വേണ്ടി തന്നെ ദൈവം ദൈവത്തിന് തന്റെ ദൂതന്മാരുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ദൂതന്മാരോടും അവൻ കൽപ്പിക്കുന്നു. അതർക്കാണ് ദൈവനിടത്തിലെ ദൂതനുകളുണ്ട്. മറ്റുമല്ല നമ്മുടെ ദൂതനുകൾക്കും ദൈവം കട്ടള കൊടുത്തിരിക്കുന്നു. We have angels and God has his own angel. നമുക്ക് ദൂതന്മാരുണ്ട്, ദൈവത്തിനും തന്റേതായ ദൂതന്മാരുണ്ട്. നമുക്ക് ദൂതനുകളുണ്ട്, ദൈവനക്കും അവരുടെ ദൂതനുകളുണ്ട്. Praise be to God. ദൈവത്തിനു സ്തോത്രം. So God is making the way of escape from every temptation and trial. അതുകൊണ്ട് ദൈവം സകല പരീക്ഷകളിൽ നിന്നും പരിശോധനകളിൽ നിന്നും ഒരു പോക്ക് വഴി ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ദൈവൻ എല്ലാ Praise be to God. If you come to Luke chapter 13 verse 13. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ And he laid his hands on her and immediately she was made straight and glorified God. അവൻ മേൽ തമ്മുടെ കൈകളെ വെച്ചാൽ ഉടനെ അവൾ നിമിർന്നു ദൈവനെ മഹിമപ്പെടുത്തിനാ. So And Jesus laid his hands upon her and she delivered from the spirit of infirmity. യേശു അവളുടെ മേൽ കൈവെച്ചു, അവൾ ക്ഷണത്തിൽ നിവർന്ന് ആ രോഗബന്ധനത്തിൽ നിന്ന് അവൾ വിടുതൽ പ്രാപിച്ചു. യേശു അവൾ മേൽ തമ്മുടെ കൈയെ വെയ്ത്ത അവൾ ഉടനെ അവളെ ബലപ്പെടുത്തുന്നതാണ് ആവിയിൽ നിന്ന് വിടുതലാക്കപ്പെട്ട. She was sick or she was bowed down for 18 years 18 samvatsaramayi avalku nivaruvan kayyada kuniyayirunnu aval pannine 18 varshangalaga nivarakudada kuniyayirunda temptation or trial or problem in her life 18 long years parishodhanagalum prashnangalum pareekshagalum thante jeevithil 18 deergha varshangalayittundayirunnu avalude jeevithile sodhanagalum poraattangalum kashtangalum 18 neenda aandugal kaanappettu but thank God she attend every church such meeting synagogue or came there to worship the Lord engilumo appolundayirunnathaya sagala yogangalilum pallikalilum synagogugalilum okeyum than thodarchiyayi kadannu vannathinal devathinte stotram aagilum aval angirundathana devalayathile eppozhum vandu devane aarayathapadinal athru stotram and she attended the church meeting in all meetings സഭയിലുണ്ടായിരുന്നതായ സകല യോഗങ്ങളിലും താൻ സംബന്ധിച്ചു കാനഡയിൽ വാൻകൂവർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു സഭയുണ്ട് ചീഫ് പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു ആ സഭയുടെ ഒരു വിശേഷിത ഒരു സവിശേഷമായ സ്വഭാവത്തെ കുറിച്ച് താൻ പറയുമായി Chief Pastor അംഗീകരിച്ചതാണ് അന്ന് സഭയെ കുറിച്ചതാണ് ഒരു വിശേഷമായ കാര്യത്തെ കുറിച്ച് വിധമായി ചൊന്നാ Every week Sunday service and cottage meeting and Bible study and tarry meeting ഓരോ ആഴ്ചയും അവിടെ ആ ഞായറാഴ്ചയുള്ള സഭാരാധന കുടുംബ കോട്ടേജ് മീറ്റിംഗ് ഉപവാസ പ്രാർത്ഥന അപ്രകാരം എല്ലാ യോഗങ്ങളും ഉണ്ട് എല്ലാ വാരങ്ങളിലും അംഗി ദൈവ ആരാധനയും വീട്ടു ജപങ്ങും Praise be to God. ദൈവത്തിന് സ്തോത്രം. In all meetings, all believers will attend. എല്ലാ യോഗത്തിലും എല്ലാ വിശ്വാസികളും പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ നടക്കുന്ന എല്ലാ കൂട്ടങ്ങളിലും എല്ലാ വിശ്വാസികളും പങ്കെടുക്കുമായിരുന്നു. If cottage meeting, there is 100 people, by Sunday service also 100 people. കോട്ടേജ് മീറ്റിംഗിൽ 100 പേര് വരുമെങ്കിൽ അത് ആ ഞായറാഴ്ച ആരാധനയിലും അതേ 100 പേർ വരുമായിരുന്നു വീടുകളിൽ നടക്കുന്ന ജപങ്ങളിൽ 100 പേർ പങ്കുവരുമാറുള്ളെന്നാൽ ഞായറാഴ്ചകളിൽ നടക്കുന്ന ആരാധനയിലും അത് 100 പേർ വരുമായിരുന്നു If anybody is put in shift job in at the time of meeting they take leave and go to attend the church they will never go for job യോഗം നടക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ജോലിയുടെ ഷിഫ്റ്റ് അപ്രകാരം ക്രമീകരിച്ചിരിക്കുന്നു എങ്കിൽ ആ സമയത്ത് അവർ അവധിയെടുത്ത് അവർ യോഗത്തിന് വരുമായിരുന്നു കൂട്ടം നടക്കുന്നതാണ് അന്ന നേരത്തിൽ ആർക്കാവും വേലയിലെ അന്ന ഷിഫ്റ്റ് അവർക്ക് പോടപ്പെട്ടിരുന്നാൽ അന്ന നാളിൽ അവർ ലീവ് എടുത്ത് വന്ന് കൂട്ടങ്ങളിൽ പങ്കുവരുവാ എനിബഡി
does not come to any meeting, all other 99 family people will go there and inquire. Aarengilum oru vyakti oru yogathinu kadannu varunnilla engil baakiyulla 99 perum avarude bhavanathil poi endayirunnu sambhavichathu ennu anveshikkum. Yaaragilum oruvar kootathirkku varavillai endral mattirukkira 99 perum avarude veettile poi visarippaar. To avoid that trouble, everyone go and attend every church. ഈ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കേണ്ടതിനായിട്ട് എല്ലാ യോഗത്തിലും അവർ കടന്നു വരുമായിരുന്നു. വിവിധമായ പ്രശ്നങ്ങളിൽ നിന്ന് തപ്പിച്ചുകൊള്ളുമ്പോഴാണ് എല്ലാ കൂട്ടങ്ങളിലും എല്ലാവരും പങ്കുപറ്റാറ്. ഇങ്ങനെ എവിടെയാ പ്രശ്നം? Now, praise be to God. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവേ സ്തോത്രം. So, she attended on that day also to that church. ആ ദിവസത്തെ ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന യോഗത്തിലും താൻ സംബന്ധിച്ചു. അന്ത സ്ത്രീ അന്ത ദേവാലയത്തിൽ അന്തി നടന്ന കൂട്ടത്തിലും പങ്കുപറ്റ. ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ് കെയിം ദേർ. ദൈവപുത്രനായ ക്രിസ്തു അവിടെ കടന്നു വന്നു. ദൈവകുമാരനായ ക്രിസ്തു അങ്ങേ വന്ന. വാട്ട് ഡസ് ബൈബിൾ സേ? വേദപുസ്തകം എന്ത് പറയുന്നു? വേദം എന്നെ ശുലകരുതു. ഇഫ് ദ സൺ മേക്ക് യു ഫ്രീ, യു വിൽ ഫ്രീ ഇൻഡീഡ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. കുമാരൻ നിങ്ങളെ വിടുതലയാക്കിയാൽ നിങ്ങൾ മെയ്യാകവേ വിടുതലയാവീരും. വാട്ട് ഓർ മേ ബി യുവർ problem in John chapter 18 verse 36, if the Son makes you free, you will free indeed. യോഹന്നാന്റെ സുവിശേഷം 18ാം അധ്യായം 836. യോഹന്നാന്റെ സുവിശേഷം 8ാം അധ്യായം 36ാം വാക്യത്തിൽ നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെ ആയിരുന്നാലും പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 8ാം അധ്യായം 36ാം വചനത്തിൽ നിങ്ങൾ പ്രശ്നം എന്തുവായിരുന്നാലും കുമാരൻ നിങ്ങളെ വിടുതലയാക്കിയാൽ നിജമായി വിടുതലയാവീരും. Jesus Christ placed his one hand or two hands upon her, please say. യേശു ക്രിസ്തു തന്റെ രണ്ട് കൈയും വെച്ചുവോ അതോ ഒരു കൈയാകുന്നോ വെച്ചത്? ദയവായി പറഞ്ഞാട്ടെ. യേശു ക്രിസ്തു അന്ന സ്ത്രീയിൽ തലയിന്മേൽ തമ്മുടെ ഒരു കൈ വെയ്ത്താറാ രണ്ട് കൈയും വെയ്ത്താറാ? പ്ലീസ് place his hands. ദൈവം തന്റെ യേശു തന്റെ കരങ്ങളെ വെച്ചു. ദൈവം നമ്മുടെ കൈകളെ വെയ്ത്താ. Not one hand. ഒരു കൈയല്ല. ഒരു കൈയല്ല. That's why we are also, when we are praying, we are placing two hands. അതുകൊണ്ടാകുന്നു നാം പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കൈ വെച്ച് പ്രാർത്ഥിക്കുന്നത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. Child of God, do you believe that their hands are moving in our midst right now itself? പ്രിയ ദൈവത്തിലെ ഇപ്പോഴും ആ കരങ്ങൾ നമ്മുടെ മധ്യ ഉലാവിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവോ? നിങ്ങൾ രോഗികളായിരിക്കുന്നുവോ ബലഹീനരായിരിക്കുന്നുവോ ഏത് പ്രശ്നങ്ങളായിരുന്നാലും നമ്മുടെ മധ്യെ ആ രണ്ട് കരങ്ങൾ യേശു ക്രിസ്തുവിന്റെ കരങ്ങൾ ഉലാവിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വ്യാധിയായിരുന്നാലും ബലഹീനമായിരുന്നാലും മറ്റെന്ത് പ്രശ്നമായിരുന്നാലും യേശു ക്രിസ്തുവിന് രണ്ട് കരങ്ങൾ നമ്മുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. The two hands of Jesus is moving for you and me. യേശുവിന്റെ രണ്ട് കരങ്ങൾ നിങ്ങൾക്കും എനിക്കുമായി ഉലാവിക്കൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിന് രണ്ട് കരങ്ങൾ ഉങ്ങൾക്കും എനിക്കുമായി. You praise God, Lord. I am praising you because of your two hands. Kartave, ninde rendu karangalkkai njan ida ninne sthuthikkunnu. Kartave, ummude rendu karangalkkai njan sthuthikkunnu. I am praising for you. Praising because of your two moving hands. If you say like that, then hands will come upon you and touch you. Ah, ulavi kondirikkunnathaya kartavinte rendu karangalkkai njan ninne sthuthikkunnu. Yesuvinte rendu kaygalkku vendi njan ninne sthuthikkunnu ennu naam parayunnuvengil aa rendu karangal vannu namme viduvikkum. വായ് തുറന്ന് നിങ്ങൾ പ്രകാരം പറയുക, കർത്താവേ ചലിക്കുന്നതായ നിന്റെ രണ്ട് കൈകൾ മൂലമായിട്ട് ഞാൻ ഇതാ നിന്നെ വിശ്വസിക്കുന്നു. I am praising you, Lord, because of your true moving hands. നിന്റെ ആ രണ്ട് ചലിക്കുന്ന കരങ്ങൾ മൂലമായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. Open your mouth and say. വായ്കൾ തുറന്ന് പറഞ്ഞാട്ട്. I am praising you because of your true moving hands. ചലിക്കുന്ന നിന്റെ രണ്ട് കൈകൾക്കും കൈകൾക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. For a long time I am looking down only. ദീർഘകാലങ്ങളായിട്ട് ഞാൻ താഴോട്ടാകുന്നു നോക്കിക്കൊണ്ടിരുന്നത്. I am looking for worldly blessings only. ഞാൻ ഈ ലോകത്തിന്റെ അനുഗ്രഹങ്ങളെ മാത്രം നോക്കിക്കൊണ്ടിരുന്നു. I am looking for money only. ഞാൻ പണത്തിനു വേണ്ടി മാത്രം നോക്കിക്കൊണ്ടിരുന്നു. I am looking for job only. ഞാൻ ജോലി മാത്രം നോക്കിക്കൊണ്ടിരുന്നു. For 18 years I have been jumped at.
For 18 years. 18 സംവത്സരമായി ഞാൻ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. 18 വർഷങ്ങളായി കാത്തുകൊണ്ടിരുന്നു. Lord, touch me by your two hands. കർത്താവേ നിന്റെ രണ്ട് കൈകളാൽ എന്നെ ഒന്ന് തൊട്ടാട്ട്. I want to look up. ഞാൻ എനിക്ക് മുകളിലോട്ട് നോക്കേണം. I want to lift up my head. എനിക്ക് എന്റെ തലകളെ ഉയർത്തേണം. I want to look heaven. എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് നോക്കേണം. Jesus said to lift up your head because the time is at hand. Christ is coming. ക്രിസ്തു കടന്നു വരുന്നതാൽ സമയം സമീപിച്ചിരിക്കയാൽ നിങ്ങൾ തലകളെ ഉയർത്തുവീൻ എന്ന് ക്രിസ്തു പറഞ്ഞിരിക്കുന്നു. Oh Lord, how far I will look at this down, look at this earth. കർത്താവേ എത്ര നാൾ ഞാൻ ഈ ഭൂമിയെ നോക്കിക്കൊണ്ട് താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ആണ്ടവരെ എന്ത് മട്ടും ഇന്ന് ഭൂമിയെ പാർത്തുകൊണ്ടിരിക്കും. How long I will be in the power of that bending. എത്ര നാൾ കർത്താവേ ഞാൻ ഈ രോഗബന്ധനത്തിൽ ആയിരിക്കും. എത്ര നാൾ ഇന്ന് കൂണാല അനുഭവത്തിൽ. How long I will be in the infirmities of the Satan. എത്ര നാൾ ഞാൻ ഈ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ഞാൻ ആയിരിക്കും. എത്ര നാൾ ഇന്ന് പിശാചിനാലുള്ള ബലവീനത്തിൽ കടപ്പെടുവേ. Touch me by your hands, O Lord. എന്റെ കരങ്ങളാൽ തുടർമാറാകണമേ കർത്താവേ. Right me, touch me, O Lord. ഇപ്പോഴേ തുടർമേ കർത്താവേ. Right time for you to touch me, O Lord. ഇപ്പോൾ കർത്താവേ നീ എന്നെ തുടരേണ്ടതിനായിട്ടുള്ള ശരിയായ സമയമാകുന്നു. ഇപ്പോഴേ നീ തുടരേണ്ടതാണ്. Praise God. സ്തോത്രം ചെയ്താട്ട്. Open your mouth and praise God. കൈകൾ തുറന്ന് ദൈവത്തിനെ സ്തോത്രം ചെയ്യാട്ട്. It's the best time for Lord to touch you and me. നിന്നെ തുടരേണ്ടതിനായി ക്രിസ്തുവിന്റെ ശരിയായ സമയം ഇതാകുന്നു. It's the time of touching. ഇപ്പോൾ സ്പർശനത്തിന്റെ സമയം. Moving hand of God is in our midst. ദൈവത്തിന്റെ ചലിക്കുന്ന കരങ്ങൾ ഇപ്പോൾ നമ്മുടെ മധ്യയുണ്ട്. Are you sick or weak? ഈ രോഗിയോ ബലഹീനനായിരിക്കുന്നുവോ? Inner problem or outer problem? നിനക്ക് ആന്തരികമായോ ബാഹ്യമായോ പ്രശ്നമുണ്ടോ? Son of God is in our midst. ദൈവപുത്രൻ നമ്മുടെ മധ്യയുണ്ട്. Son of God, make you free, will be free indeed. ദൈവപുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ നീ സാക്ഷാൽ സ്വതന്ത്രനത്രേ. Nothing is impossible with him. അവൻ അസാധ്യമായതൊന്നുമില്ല. He's the deliverer. അവൻ വിടുവിക്കുന്നവൻ. He's the deliverer from Zion. അവൻ സിയോനിൽ നിന്നുള്ള വിടുവിക്കുന്നവനാകുന്നു. Praise be to God. ദൈവത്തിനു സ്തോത്രം. So the moving hand of God is continue to work in you and me. ദൈവത്തിന്റെ ചലിക്കുന്ന കരം തുടർച്ചയായി നിങ്ങളിലും എന്നിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവുടെ ആശീർവാദത്തിന്റെ കരങ്ങൾ തുടർന്നും എന്നിലും മുമ്പിലും ക്രിയ ചെയ്യും. We have to see the way of escape. That is the hands of Jesus. നാം ആ പോക്ക് വഴിയെ കാണേണം. അത് യേശുവിന്റെ കരങ്ങളത്രേ. നാം അന്ന് തപ്പിച്ചുകൊണ്ടിരുന്ന വഴി പാർത്തു വേണ്ടും അത് യേശുവിന്റെ കരങ്ങൾ. My hand is bent. There is sickness. There is diabetes. There is weakness. Don't look at that. Look at the moving hands of Jesus. എന്റെ കൈകളിതാ ഒടുങ്ങിയിരിക്കുന്നു. അവിടെ പ്രമേഹമുണ്ട്. അവിടെ ബലഹീനതയുണ്ട്. അവിടെ വേദനയുണ്ട്. അപ്രകാരം നിങ്ങൾ അതിനെയൊന്നും നോക്കേണ്ട. വിടുവിക്കുന്നവനായ യേശുവിന്റെ കരത്തെ നിങ്ങൾ നോക്കുക. എന്റെ കരത്തില് അത് സോർന്നു പോയിരിക്കുന്നത്, തളർന്നു പോയിരിക്കുന്നത്, ബലഹീനങ്ങളിരിക്കുന്നത്, വ്യാധിയിരിക്കുന്നത്, ചക്രവ്യാധിയിരിക്കുന്നത് എന്തെല്ലാം പാർക്ക വേണ്ടാം. അസൈവ That is the way of escape. അതത്രെ പോക്ക് വഴി. അതുവേ തപ്പിച്ചുകൊള്ളുമ്പോൾ വഴി. Praise be to God. ദൈവത്തിന്റെ സ്തോത്രം. If you come to Matthew chapter 18 verse 27. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വചനത്തിൽ വരുമ്പോൾ. Then the Lord of that servant was moved with compassion and loosed him and forgave him the debt. அந்த ஊழியக்காரருடைய ஆண்டவன் மனதிலேங்கி அவனை விடுதலை பண்ண கடலையும் அவனுக்கு மன்னித்து விட்டார். அப்போ ஆ தாசனுடைய எஜமானன் மனசிலேங்கி அவனை விட்டு கடவுள் அழைச்சு கொடுத்து. The Lord moved with compassion and loosed him and forgave him the debt. ആ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. അന്ന് ഊഴിയക്കാരനുടെ ആണ്ടവൻ മനതിറങ്ങി അവനെ വിടുതലി പണി കടലയും അവനക്ക് മന്നിച്ചു വിട്ടു. Praise be to God. ദൈവത്തിന് സ്തോത്രം. The Lord is our God. ഈ യജമാനൻ നമ്മുടെ ദൈവമാകുന്നു. ഇന്ന് ആണ്ടവൻ നമ്മുടെ ദൈവനായിരിക്കുന്നു. Servant, you and myself. ഈ ദാസനോ നിങ്ങളും ഞാനും. ഇന്ന് ഊഴിയക്കാരൻ എന്നത് നിങ്ങളും നാനുമായിരിക്കുന്നു. So because of the debt we made towards God and man, ദൈവത്തോടും മനുഷ്യരോടും നാം ചെയ്തതായ കടം മൂലമായി, ദൈവനോടും മനുഷ്യനോടും നാം എടുത്തതായ കടലിന് നിമിത്തമായി, we are being present or we are
we are having problem. നാം ഇപ്പോൾ ബന്ധനത്തിലായിരിക്കുന്നു ഇല്ലെങ്കിൽ പ്രശ്നത്തിലായിരിക്കുന്നു. ഇപ്പോൾ നാം ശ്രയാക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രശ്നക്കുള്ളായിരിക്കുന്നു. Now how many debt we are having towards our God. ഇപ്പോൾ നമ്മുടെ ദൈവത്തിനു നേരായിട്ട് എത്രമാത്രം കടമാകുന്നു നമുക്കുള്ളത്. ഇപ്പോൾ നാം എവിടെയായി നമ്മുടെ ദൈവനടുത്തേക്ക് കടംപ്പെട്ടിരിക്കുന്നു. In praising we are having debt, prayer we are having debt, and humility we are paying debt, many other things we are in many ways debt unto God. സ്തോത്രം ചെയ്യുന്നതിൽ നാം കടക്കാരാകുന്നു, പ്രാർത്ഥിക്കുന്നതിൽ നാം കടക്കാരാകുന്നു, അപ്രകാരം അനേക കാര്യങ്ങളിൽ ദൈവത്തോട് നാം ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെയും നാം കടക്കാരാകുന്നു. നാം ദൈവനടുത്തിൽ ചെയ്യേണ്ടതാണ് പല കാര്യങ്ങളിൽ സ്തോത്രം ചെയ്യുന്നതിൽ, തുതിപ്പതിൽ, ദൈവനെ ആരാധിപ്പതിൽ, ജീവിപ്പതിലെല്ലാം അവർക്ക് കടനാളികളായിരിക്കും. We are debt to God for the things we have to give unto God, and we are debt unto God for the giving the time unto God and many other such things. ദൈവത്തിന് കൊടുക്കുവാനുള്ള കാര്യങ്ങളിൽ നാം കടമുള്ളവരാകുന്നു, ദൈവത്തിന് കൊടുക്കുവാനുള്ള സമയത്തിൽ നാം കടമുള്ളവരാകുന്നു, അപ്രകാരം അനേക കാര്യങ്ങളിൽ നാം കടമ്പെട്ടിരിക്കുന്നു. ദൈവന് കൊടുക്ക വേണ്ടിയ കാര്യങ്ങളിൽ നാം അവർ കടമ്പെട്ടിരിക്കുന്നു. ദൈവന് കൊടുക്ക വേണ്ടിയതാണ് നേരത്തിൽ നാം കടമ്പെട്ടിരിക്കുന്നു. വിവിധമായ പല കാര്യങ്ങളിൽ നാം ദൈവനടുത്തിൽ കടനാളികളായിരിക്കുന്നു. If God is asking about the account, what we shall say unto our God? ദൈവം നമ്മെ നോക്കി കണക്ക് ചോദിച്ചാൽ ദൈവത്തോട് നാം എന്ത് ഉത്തരം പറയും? ദൈവൻ അതർക്കാണ് കണക്ക് നമ്മുടെ കേട്ടാൽ നാം എന്ന ബദൽ ചൊല്ലുവോ? Every day evening or at the time of you go to bed, if you look back how you have spent the time for God or how much debt you have made on that day towards God. ഓരോ ദിവസവും വൈകുന്നേരത്തെ നാം കിടക്കയിലേക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നാം ചെയ്യേണ്ട കാര്യങ്ങളിൽ എത്രമാത്രം കടമുണ്ട് എന്ന് നാം ഒന്ന് കണക്കെടുത്ത് നോക്കിയാൽ ഒരു നാൾ നിലവിലെ നാം പടുക്കയ്ക്ക് പോകുന്ന that will be a huge amount sight of God. Priya devavedile adu veliyoru kanakai veliyoru sankhyayirikkum adu oru peridana thogayai kaanapadu. And at that time also the servant was in trouble. He started to sell his wife and children and everybody and to pay that debt. Aa samayam ee daasan valare adhigam prashnathilayirunnu. Than thante bhaariyeyum makkaleyum okkeyum vittu ee kadam theerkkuvanulla orukkathilayirunnu. Andha sandarbathil indha oodiye kaaranam കഠിനമായ പ്രശ്നങ്ങൾക്കുള്ളാകപ്പെട്ട് അവൻ അത് കടന്നു അടയ്ക്കുമ്പോൾ തന്റെ മനവി പിള്ളികളെല്ലാം വൃക്കുംപടി പ്രയാസപ്പെട്ട But what he did, എങ്കിലും ഓതാൻ എന്ത് ചെയ്തു? അവൻ എന്ത് ചെയ്തു? Fell down and worshiped him and said to the Lord, be patient with me. അവൻ വീണ് അവനെ നമസ്കരിച്ച് യജമാനനെ എന്നോട് ക്ഷമ തോന്നണമേ എന്ന് അവൻ പറഞ്ഞു. അന്ത ഊഴിയക്കാരൻ താഴെ വീഴ്ന്നു വണങ്ങി ആണ്ടവരെ എന്നിടത്തിൽ പൊറുമയായിരുന്നു എന്ന് കേട്ടാം. Praise be to God. ദൈവത്തിന് സ്തോത്രം. Child of God, in these days what we should do to receive the compassion of the Lord and അവന്റെ പാദപീഠത്തിൽ നാം വീണ് നമസ്കരിക്കണം. അവരുടെ പാദത്തിലെ വിഴുന്നു വണങ്ങവേ. If it is so surely he will move with compassion towards us. അങ്ങനെയെങ്കിൽ തീർച്ചയായും അവൻ നമ്മോട് മനസ്സലിയും. അപ്പോൾ നിശ്ചയമാകുവേ അവൻ നമുക്കാകെ മനതിരങ്ങുവാൻ. We cannot pay the debt unto God because we are poor, but we can do one thing. We have to fall down at his feet and worship him. നമുക്ക് ആ കടം തീർക്കുവാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ നാം ദരിദ്രരായിരിക്കുന്നു. എങ്കിലുമോ നമുക്ക് ഒരു കാര്യം ചെയ്യുവാൻ കഴിയും, അവന്റെ പാദത്തിൽ വീണ് അവനെ നമസ്കരിപ്പാൻ കഴിയും. നാം അന്ന കടനെ അടച്ചു തീര മുടിയാതെ അവനെ വിടുവിച്ച് അവന്റെ കടത്തെ അവനോട് ക്ഷമിച്ചു കളഞ്ഞു. അവനെ മന്നിച്ച് അവന്റെ കടനിൽ ആ യജമാനന് ദാസനോട് മനസ്സലിഞ്ഞു. അന്ത ഊഴിയക്കാരനെ അന്ത ആണ്ടവൻ മനതിരങ്ങിനാ.
compassion was the way of escape. Aa manasali vendathu avante pokku vadi aayirundhu andha irakkaminte solappiduvade avan thappittukollumbadiyana vadi. Sight of God, we can escape because our God is compassionate God. Deivavayile nammude deivam manasali ullavan aagukondu namakku oru pokku vadi undu. Devante pulliye nammude deivam manavurukkulla devanaayirukkirabadiyana namakkum thappittukollumbadiyana vadi undu. What we have to do? Naam endu cheyyanam? Naam enna seiyavendum? We have to go unto him and fall down and worship him every morning. Avante adukkilekku chenna ella divasavum raavile samayam naam veenu namaskarikkanam. Ovvoru naalum kaalaiyil avarku munbaga sendru avare paadathile vilundavare vanangal vendum. Because Bible says that his compassion is new in every morning and we will not be consumed because of his compassion. Endukondennal devajanam parayunu naam mudinju pogadirikkunnathu avante dayyagunu raavile thorum adu pududagunu. Yenendral vedam sollugirathu kaalai thorum avare irakkangal pudidagirukkirathu naam adindu pogadhu maandu pogadhu avare irakkame. So that is why we have to go unto him and seek his compassion so that we may come out of that depth. അതുകൊണ്ട് നാം അവന്റെ അടുക്കലേക്ക് ചെന്ന് അവന്റെ മനസ്സലിവിനെ നാം അന്വേഷിക്കണം. അപ്പോൾ നാം നമ്മുടെ കടത്തിൽ നിന്ന് പുറത്തേക്ക് വരും. അവരുടെ അവന്റെ മനസ്സ് ദൈവത്തിന്റെ മനസ്സലിവാകുന്നു. Whatever may be your problem or doubt or trouble or thing you have made against your God, you go and seek his compassion, that will be the way of escape from that. നിങ്ങളുടെ പ്രശ്നമോ നിങ്ങളുടെ സംശയങ്ങളോ നിങ്ങൾ ദൈവത്തോട് ചെയ്തിട്ടുള്ളത് എന്തായിരുന്നാലും നിങ്ങൾ ആ ദൈവത്തിന്റെ അടുക്കലേക്ക് പോയിട്ട് നിങ്ങൾ അവനെ ഒന്ന് നമസ്കരിച്ചാട്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ അവൻ മനസ്സറിഞ്ഞ് നിങ്ങൾ അതിൽ നിന്ന് ഒരു പോക്ക് വഴി അവൻ നൽകി തരും. നിങ്ങൾ ദൈവനോടത്തിൽ ചെയ്താണ് കാര്യം എതുവായിരുന്നാലും നിങ്ങൾ എന്ത് സന്ദേഹമുള്ളവരായിരുന്നാലും എന്ത് കടമ്പെട്ടിരുന്നാലും നിങ്ങൾ അവരുടെ പോയി അവരെ വണങ്ങുങ്ങൾ. അപ്പോൾ This time also their compassionate God is moving in our midst. ഇപ്പോഴും മനസ്സലിയുള്ളവനായ കർത്താവ് നമ്മുടെ മധ്യേ ഉലാവിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മുടെ മനവുരുക്കമുള്ള ദാനദേവൻ നമ്മുടെ മധ്യേ ഉലാവിക്കൊണ്ടിരിക്കുന്നു. He don't want to judge you. He don't want to put into prison. He don't want to put into trouble. He wants to give you his compassion. അവൻ നിങ്ങൾക്ക് നിങ്ങളെ കുറ്റം വിധിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ശിക്ഷിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലുമോ അവൻ നിങ്ങൾക്ക് നിങ്ങളോട് മനസ്സലിയുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവരുടെ ന്യായം തീർത്തു ഉങ്ങളെ ശരണടയ്ക്കുവോ ഉങ്ങളെ കുറ്റപ്പെടുത്തുവോ വിളമ്പവില്ലേ. നിങ്ങൾക്ക് ഇരക്കം പാരാട്ട വിളമ്പുകരാ. He do not want to make into prison. He want to lose you. He want to forgive you and me. നിങ്ങളെ കാരാഗ്രഹത്തിൽ അടയ്ക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ വിട്ടയക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവർ ഉങ്ങളെ ചിറയിൽ അടയ്ക്ക വിളമ്പവില്ലേ. മാറാകെ ഉങ്ങളെ വിടുതലേ പണി ഉങ്ങളെ മണ്ണിക്കുംപടി വിളമ്പുകരാ. രാവിലെ തോറും ഇപ്പോൾ സഭാപ്രസംഗി 9-ാം അധ്യായം 15-ാം വാക്യം വായിക്കാം. പ്രസംഗി 9-ാം അധികാരം 15-ാം. Now there was found in it a poor wise man, and he by his wisdom delivered the city, yet no man remembered that same poor man. അതിനെ നാടുകൊണ്ട് ഒരു ഏഴ് മണിക്ക് നിന്നാ
அவன் தன் ஞானத்தினால அந்த பட்டணத்தை விடுவித்தான். ஆனாலும் அந்த ஏழு மனிதனை ஒருவனும் நினைக்கவில்லை. என்னால் அவருடைய சாதுவாயுடு ஞானி பார்த்திருந்தோம், அவர் தந்த ஞானத்தால் பட்டணத்தை ரட்சிச்சு. Praise be to God. ദൈവത്തിന് സ്തോത്രം. There was a little city. ഒരു ചെറിയൊരു പട്ടണം ഉണ്ടായിരുന്നു. ഒരു ചെറുതാണ പട്ടണം ഇരുന്നത്. Great king came against it and beside it. വലിയൊരു രാജാവ് അതിന്റെ നേരെ വന്ന് അതിനെ നിരോധിച്ചു. അതിനു വിരോധമായി ഒരു വലിയ രാജാവ് വന്ന് അതിനെ വളഞ്ഞുകൊണ്ട്. And built the great bulwarks against it. അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു. അതിനെതിരെ വലിയ കൊത്തളങ്ങൾ കെട്ടിടാം. Little city is you and me. ആ ചെറിയ പട്ടണം നിങ്ങളും ഞാനും അത്രേ. അന്ത സുരിദാന പട്ടണം നിങ്ങളും ഞാനും. And the great king was Satan. ആ വലിയ രാജാവ് എന്നത് പിശാച്. അന്ത വലിയ രാജാവ് എന്നത് പിശാച്. Praise be to God. ദൈവത്തിന് സ്തോത്രം. He started to beside us and built the great city around us to make us prison. അവൻ നമ്മുടെ നേരെ വന്ന് നമ്മെ നിരോധിച്ച് നമ്മെ അത് നമ്മെ ഒരു രാജ്യ ഒരു കാരാഗ്രഹത്തിലാക്കി തീർക്കുവാൻ അവൻ ശ്രമിക്കുന്നു. അവൻ നമുക്കെതിരാകെ വന്ന് നമ്മെ വളഞ്ഞുകൊണ്ട് നമ്മെ ശ്രമപ്പെടുത്തുമ്പോഴാണ് പ്രയാസപ്പെടുന്നത്. എന്ത് സംഭവിച്ചു? എന്നാ സംഭവിച്ചത്? Poor wise man was there. ഒരു സാധുവായ ഒരു ജ്ഞാനി അവിടെ പാർത്തിരുന്നു. അങ്ങേ ജ്ഞാനമുള്ള ഒരു ഏഴ് മനുഷ്യൻ ഇരുന്നു. Who was that poor wise man? ആരായിരുന്നു ആ സാധുവായ ജ്ഞാനി? അന്ത ജ്ഞാനം. He was a rich man, but he made himself as poor so that we may all become rich. Avan sampannanayirunnu engilumo nam sampannarai theerendathanayittu avan thannathan daridran aakiyavanayirunnu. That was the great grace of the poor man. Adha sadhuvaya vyaktiyude veliya krupayayirunnu. Adha andha yedeyana manidharude pridana krupai. Second Corinthians chapter 8 verse 9. Rendu Corinthians 8th adhyayam 9th vakyam. Rendu Corinthians 8th adhyayam 9th vakyam. For ye know the grace of our Lord Jesus Christ, that though he was rich, yet for your sakes he became poor, that ye through his poverty might be rich. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയെ അറിഞ്ഞിരിക്കുന്നെങ്കിലേ അവർ ഐശ്വര്യമുള്ളവരായി ഇരുന്നും നിങ്ങൾ അവരുടെ ചരിത്രത്തിലെ ഐശ്വര്യമാകുംപടിക്ക് ഉങ്ങൾ നിമിത്തം ചരിത്രരാണാരെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവരുടെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകുന്നതിന് Praise be to God. ദൈവത്തിന് സ്തോത്രം. For our sake or to make us rich he became poor. നമുക്ക് വേണ്ടി ഇല്ലായെങ്കിൽ നമ്മെ സമ്പന്നരാക്കി തീർക്കേണ്ടതിനായിട്ട് താൻ അവൻ താൻ ദരിദ്രനായി തീർന്നു. നമുക്കാക നമ്മെ ഐശ്വര്യവാന്മാരാക്കുംപടി അവർ ദരിദ്രരാണ. That poor man delivered that city from the hand of that great king. ആ സാധുവായ ജ്ഞാനി ആ പട്ടണത്തെ ആ വലിയ രാജാവിൽ നിന്ന് രക്ഷിച്ചു. അന്ത ജ്ഞാനമുള്ള ഏഴയാം മനുഷ്യൻ അന്ത വലിയ രാജാവിൽ നിന്ന് അന്ത പട്ടണത്തെ വിടുവിച്ചു. But unfortunately no man remembered that same poor man. എങ്കിലും ഓ ദുർഭാഗ്യവശാൽ ആരും ആ അതേ ജ്ഞാനിയായ സാധുവിനെ ഓർത്തില്ല. ആകിലും അന്ത ഏഴ് ജ്ഞാനമുള്ള ഏഴ് മനുഷ്യനെ യാതും നിനക്കവില്ല. Jesus Christ came in his own, but they did not accept him. യേശു ക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നു എങ്കിലും ഓ ആ സ്വന്തമായവരോ അവനെ അംഗീകരിച്ചില്ല. യേശു ക്രിസ്തു നമുക്ക് സ്വന്തമാണെന്നിൽ വന്നാൽ ആണ് അവരോ അവരെ ഏറ്റുകൊള്ളവില്ല. Praise be to God. ദൈവത്തിന് സ്തോത്രം. This poor man is Jesus Christ. ഈ സാധുവായ മനുഷ്യൻ യേശു ക്രിസ്തു അത്രേ. ഇന്ന ഏഴേ മനുഷ്യൻ യേശു ക്രിസ്തു ആയിരിക്കാം. He only delivered us from the hand of Satan. അവൻ തന്നെ ആകുന്നു നമ്മെ പിശാചിന്റെ കരങ്ങളിൽ നിന്ന് വിടുവിച്ചത്. ക്രിയകളാകുന്നതായ രോഗങ്ങൾ ബലഹീനതകൾ പ്രശ്നങ്ങൾ പരിശോധനകൾ അങ്ങനെയുള്ള അനവധി ഇത്യാദി കാര്യങ്ങളിൽ നിന്നൊക്കെയും നമ്മെ വിടുവിച്ചവൻ അവൻ തന്നെ ആകുന്നു. There will be no problem that is not a great work to
bring that poor man unto us even now also to deliver us from any king's mouth, king's power. ഏതൊരു രാജാവിന്റെ വായിൽ നിന്നും ഏതൊരു രാജാവിന്റെ ശക്തിയിൽ നിന്നും വിടുവിക്കേണ്ടതിനായിട്ട് ഇപ്പോൾ ആ സാധു മനുഷ്യനെ നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയ പ്രശ്നമല്ല. എന്ത് പെരിയ രാജാവിനടുത്തിരുന്നും അന്ത പെരിയ രാജാവിന്റെ വല്ലമിൽ നിന്നും നമ്മെ വിടുവിക്കുമ്പടിയാകെ അന്ത ഏഴ് മനുഷ്യനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുവത് വലിയ കഠിനമായ കാര്യമല്ല. If he is a rich man, he will not come easily. ഒരു ധനികനായ വ്യക്തി ആകുന്നുവെങ്കിൽ അവൻ എളുപ്പത്തിൽ വരികയില്ല. ഒരു ഐശ്വര്യവാനാണ് മനുഷ്യൻ അമിതമായി എഴുതി വരമാട്ടാ. But he is always poor, always humble, always living for us to deliver us from all the clutches of this powerful king. എങ്കിലുമോ അവൻ എപ്പോഴും സാധുവാകുന്നു, എപ്പോഴും താഴ്മയുള്ളവനാകുന്നു, വിനയമുള്ളവനാകുന്നു. ഈ രാജാവിന്റെ പിടിയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ തക്കോണം അവൻ എപ്പോഴും വരുവാൻ ഒരുക്കമാകുന്നു. നിങ്ങളും ഞാനും സമ്പന്നരായി തീരേണ്ടതിനായിട്ട് അവൻ തന്നെത്താൻ ദരിദ്രനാക്കി തീർത്തു. നിങ്ങളും നാനും ഐശ്വര്യവാനുകളാകുമ്പോഴാകും He made himself poor so that we may become rich in faith. നാം വിശ്വാസത്തിൽ സമ്പന്നരായി തീരേണ്ടതിനായിട്ട് അവൻ തന്നെ താൻ ദരിദ്രനാക്കി തീർത്തു. നമ്മെ വിശ്വാസത്തിൽ ഐശ്വര്യവാനുകളാക്കുമ്പോഴാകും തമ്മിൽ താമേ ദരിദ്രനാക്കി. He became poor so that we may become rich in faith, in holiness. നാം വിശുദ്ധിയിൽ പൂർണരായി തീരേണ്ടതിന് സമ്പന്നരായി തീരേണ്ടതിനായിട്ട് അവൻ തന്നെ താൻ ദരിദ്രനാക്കി തീർത്തു. നമ്മെ പരിശുദ്ധത്തിൽ ഐശ്വര്യമുള്ളവരാക്കുമ്പോഴാകും അവൻ തമ്മിൽ താമേ ദരിദ്രനാക്കി. He became poor so that we may become rich in all the aspects of our life. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തുറകളിലും നാം സമ്പന്നരായി തീരേണ്ടതിനായിട്ട് അവൻ തന്നെ താൻ ദരിദ്രനായി തീർന്നു. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പകുതികളിലും ഐശ്വര്യവാനുകളായി ഇരിക്കുമ്പോഴാകും അവൻ തമ്മിൽ താമേ ദരിദ്രനാക്കി. By his wisdom he delivered the city. അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. അവർ തമ്മുടെ ജ്ഞാനത്താൽ അന്ന് പട്ടണത്തെ വിടുവിച്ചു. Oh, before the wisdom of God is is despised before the man. മുൻകാലങ്ങളിൽ ദൈവത്തിന്റെ ജ്ഞാനം എന്നത് മനുഷ്യന് മുൻപിൽ അത് ത്യജിക്കപ്പെട്ടതായിരുന്നു. മുൻകാലത്തിലെ ദൈവത്തിന്റെ ജ്ഞാനം എന്ന് ചൊല്ലപ്പെടുന്നത് മനുഷ്യർക്ക് മുൻപാകെ അസത്യപ്പെടുന്നു. Jesus Christ delivered us through the cross, the death of the cross. യേശുക്രിസ്തു ക്രൂശി മരണം മൂലമായിട്ട് നമ്മെ വിടുവിച്ചു. അത്രയേ യേശുക്രിസ്തു നമ്മുടെ ശിലുവ മരണത്തിൽ മൂലമായി നമ്മെ വിടുവിച്ചു. That is the wisdom of God. അത് ദൈവത്തിന്റെ ജ്ഞാനമത്രേ. അതുവേ ദൈവത്തിന്റെ ജ്ഞാനമായിരിക്കുന്നു. But worldly people are asking why Jesus Christ had to die through the cross to deliver the mankind. എങ്കിലും ലോക ജാതികളെ പ്രകാരം ചോദിക്കുന്നു, മാനവരാശിയെ രക്ഷിക്കേണ്ടതിനായിട്ട് യേശുക്രിസ്തു എന്തിനു വേണ്ടി ക്രൂശ് മരണം അനുഭവിക്കേണ്ടി വന്നു? ആകിലും ഉലക ജനങ്ങൾ കേൾക്കുന്നാർ ഏ മനുക്കുലത്തെ രക്ഷിക്കുംപടി കർത്താവായ യേശു ശിലുവയിലെ മരിക്കവേണ്ടി. But that is the wisdom of God. അത് ദൈവത്തിന്റെ ജ്ഞാനമാകുന്നു. അത് ദൈവത്തിന്റെ ജ്ഞാനമായിരിക്കുന്നു. Everything is the wisdom of God. സകലവും ദൈവത്തിന്റെ ജ്ഞാനം. അതെല്ലാം ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഉൾപ്പെട്ടു. But that may be a madness before the sight of man, that may be badness sometimes before our sight also. അത് മനുഷ്യന്റെ കണ്ണുകളിൽ ചിലപ്പോൾ ഭോഷത്വമായി തീർന്നേക്കാം, ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് പോലും ഭോഷത്വം എന്ന് തോന്നിയേക്കാം. അത് മനുഷ്യരുടെ പാർവികൾ ബുദ്ധിഹീനമായി തോന്നലാം, ചില നമ്മുടെ പാർവികമായി തോന്നലാം. Lord, why this problem, why this sickness, why this weakness, why this trial, why? കർത്താവേ, എന്തുകൊണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് ഈ രോഗം, എന്തുകൊണ്ട് ഈ ബലഹീനത, എന്തുകൊണ്ട് ഈ പരീക്ഷകൾ പരിശോധനകൾ, എന്തുകൊണ്ട്, എന്തുകൊണ്ട്? കർത്താവേ, ഏത് വിധമായ സോദനകൾ, ഏത് വിധമായ പ്രശ്നങ്ങൾ, ഏത് വിധമായ വ്യാധികൾ, കർത്താവേ, ഏത് വിധമാക ഏത് കേൾക്കുന്നു. But God has done everything out of his wisdom. He is rich in wisdom. എങ്കിലും ഓ സകലതും അവന്റെ ജ്ഞാനത്തിൽ ആകുന്നു. അവൻ സംഭവിച്ചത് അവൻ ചെയ്യുന്നത് അവൻ ജ്ഞാനത്തിൽ സമ്പന്നനാകുന്നു. ആനാ ദേവനോ എല്ലാവറ്റും നമ്മുടെ ജ്ഞാനത്തിൽ നിന്ന് ചെയ്തിരിക്കുക. അവർ ജ്ഞാനത്തിൽ ഐശ്വര്യമുള്ളവരായിരിക്കുക. No mistake in his life. നമ്മുടെ ദൈവം യാതൊന്നും ജീവിതത്തിൽ തെറ്റായി ചെയ്യുകയില്ല. നമ്മുടെ ദേവൻ ഒന്നും തവറായി ചെയ്യുന്നില്ല. He will not change anything after doing anything. എന്തെങ്കിലും ചെയ്തതിനു ശേഷം നമ്മുടെ ദൈവം അനുതപിക്കയില്ല. എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അരുളി ചെയ്തതിനു ശേഷം നമ്മുടെ ദൈവം ഖേദിക്കയില്ല. സ്വന്തം പിൻഭാഗത്തെ അവർ മാറ്റുവതില്ലേ. ഓ ദ പൂവർ മാൻ ഈസ് ഇൻ അവർ മേസ്റ്റർ. സാധുവ
പാവമായ മനുഷ്യൻ നമ്മുടെ മധ്യേ ഉണ്ട് നിങ്ങൾ ഒരു പക്ഷേ ദരിദ്രനോ സമ്പന്നനോ ആയിരിക്കാം എങ്കിലുമോ ഏതൊരു വ്യക്തിയെയും വിടുവിക്കേണ്ടതിനായി സാധുവായ മനുഷ്യൻ നമ്മുടെ മധ്യേ ഉണ്ട് നിങ്ങൾ ഒരു വ്യക്തിയുടെയും കരത്തിൽ നിന്ന് ഈ ലോകത്തിലുള്ള ഏതൊരു രാജാവിന്റെ അടുക്കൽ നിന്നും നിന്നെ വിടുവിപ്പാൻ അവന് കഴിവുണ്ട് അവർ എന്ത് മനുഷ്യന്റെ കരങ്ങളിലിരുന്നും എന്ത് വല്ലമുള്ള രാജാവിന് കയ്യിൽ നിന്നും ഉള്ള വിടുവിക്ക വല്ലവരായിരിക്കാം The way of escape is the wisdom of that poor man. പോക്കു വഴി എന്നത് ആ സാധുവായ മനുഷ്യന്റെ ജ്ഞാനമാകുന്നു തപ്പിച്ചുകൊള്ളുമ്പടിയാണ് പോക്ക് എന്ന് ചൊല്ലപ്പെടുന്നത് ഏഴാം മണിയുണ്ട് ഞാൻ As it is written in first Corinthians chapter first chapter you say by your mouth Christ is my wisdom Christu ende gnanamagunu enna 1 Corinthians 1 am adhyayathil ezhuthirikkunnathu pole ningal ettu varaga mudhalam Corinthians mudhalam adhyayathil sollirikkira vannamagave Christu endru gnanam endru nam arikkiduvoma then by that wisdom he will deliver you from anybody's hand anganeengil avante gnanathal yaarudeyum kayil ninnu avan namme rakshikkum appadi endal andha gnanathin moolamaga yaarude kayil ninnu avan namme vidippa praise be to God devathana sotra atso christ is our wisdom christu nammude gnanamagal christu nammude gnanamagikkaram so by that wisdom that poor man will deliver you ningal angane parayunnuvengil avante gnanathilude aa sadhuvaya manushya ningale vidivikkum ningal avidama solvirukal enda and gnanamulla yedu manithanude gnanathinal enna vidivippa hallelujah say one more thing I will say and finish it ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഒരു കാര്യം ചൊല്ലി മുടിക്കട്ടുമാ പോക്ക് വഴി Way of escape. Pokkuvali. Praise be to God. Devudana sotram. So he is making the way of escape. Avan pokkuvali undaakku. Avan namakkaga tappichukollum vali undaakku. Jesus is in our midst. Aa Yesu nammude madhye undu. Andha Yesu nammude madhyil irukkira. Aa Jesus said once in this manner. Yesu orikkal ipragaram paranju. Yesu oru vidhamayi sonna. Luke chapter 21 verse 36. Lukeosinte suvisesham 21 am adhyayam 36 am vakyam. Lukeosinte suvisesham 21 am adhyayam 36 am Watch ye therefore and pray always that ye may be accounted worthy to escape all these things that shall come to pass and to stand before the Son of Man. Agyale sambhavikkanulla ellathinum ozhinju povan manushyaputhrana munpil nilpanennu prarthanagalanennu sadagalam unarnnu prarthichukondirthi. Agyale ini sambhavikkapogura ivaigalukkellam neengal thappi மனுஷகுமாரனுக்கு முன்பாக நிற்க பாத்திரவான்களாக எண்ணப்படுவதற்கு எப்பொழுதும் ஜெபம் பண்ணி விழித்திருங்கள் என்றார் வாட் இஸ் தி வே ஆஃப் எஸ்கேப் ரோனி வெரி குட் ஸ்லீப்பர் ஒன் ஆஃப் தி ஸ்லீப்பர்ஸ் ப்ளீஸ் சே வாட் இஸ் தி வே ஆஃப் எஸ்கேப் ஆட உறங்குனவர் பரஞ்சாட்டே உறங்குறதுல ஒருஆள் பர ഉറങ്ങുന്നതിൽ ഒരാൾ പറഞ്ഞാട്ടെ പോക്ക് വഴി എന്താകുന്നു That is the way of escape. അതാകുന്നു പോക്ക് വഴി. അതുതാണ് തപ്പിച്ചുകൊള്ളുമ്പോഴാണ് വഴി. How many of you are doing that in your house in this manner? Let up your hand and shout hallelujah. ഈ രീതിയിൽ നിങ്ങളുടെ ഭവനത്തിൽ ചെയ്യുന്നവർ ആരൊക്കെയാകുന്നു? എപ്പോഴും സദാകാലവും എപ്പോഴും പ്രകാരം ചെയ്യുന്നത് അവർ ആരാകുന്നു? കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ വീടുകളിൽ എപ്പോഴും വിധമായി വിളിച്ചിരുന്ന് ജപം പണ്ടുകരവർ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ ചൊല്ലുക. സിബി വൈഫ് ഡോട്ടർ praise be to God devudana stotram so jesus christ said yesu christ prakaram thiruvayam mulinju yesu vidamai sonna always pray that ye may be counted worthy to escape all the trials and temptations going to come upon the whole world and stand before the son of man when he comes ആകയാൽ ഈ മുഴു ലോകത്തിനും സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാനും നമ്മൾ പ്രാർത്ഥനാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ആകയാൽ ഇന്ന് ഭൂമിയിൽ നീ എങ്കും സംഭവിക്കാൻ പോകുന്ന ഇന്ന് സംഭവങ്ങൾക്കെല്ലാം തപ്പി മനുഷ്യകുമാരൻ മുമ്പാകെ പാത്രവാനുകളായി എണ്ണപ്പെടുവാൻ
எப்பொழுதும் ஜெபம் பண்ணி விழித்திருந்தேன். That is what we are reading in Psalm 50 verse 15 also. அது തന്നെ ஆகுது சங்கீத 50ஆம் சங்கீதம் 15ஆம் வாக்கியத்தில் நாம் வாசிக்கின்றது. 50ஆம் சங்கீதம் 15ஆம் வசனத்தில் நாம் வாசிக்கிறோம். And call upon me in the day of trouble, I will deliver thee and thou shalt glorify me. ஆபத்து காலத்தில் என்னை நோக்கி கூப்பிடு, நான் உன்னை விடுவிப்பேன், நீ என்னை மேன்மைப்படுத்துவாய். கஷ்ட காலத்தில் விழித்து பேசிக்க, நான் உன்னை விடுவிக்கி, நீ என்னை ஆபத்துப்படுத்துகிறேன். Praise be to God. தேவனுடைய ஸ்தோத்திரம். So to be delivered from all the trials and temptations and danger and death, we have to call upon God. எல்லா பிரச்சனங்களிலும் பரிசோதனைகளிலும் எல்லாவிதமான பரீட்சா கட்டங்களிலும் விடுவி ஆபத்து வேளைகளிலும் விடுவிக்கப்படேண்டதாய் நாம் தேவத்தை நோக்கி விழிச்சபேட்சிக்க எல்லாவிதமான சோதனைகள் போராட்டங்களிலிருந்தும் ஆபத்து காலத்திலிருந்து விடுவிக்கப்படியாய் கர்த்தரை நோக்கி நாம் கூப்பிட வேண்டும். Look at Jesus before his death, he called upon God with tears in Hebrew chapter 5 verse 7 from to the God who is able to deliver from the death. యేసు క్రీస్తు தான் மரணத்தின் முன்பாயிட்ட நா எபிராயி லேகனம் 5ஆம் அத்தியாயம் 7ஆம் வாக்கியத்தில் நாம் வாசிக்கிறது போல தன்னை விடுவிக்கുന്നവനായ மரணத்தில் இருந்து விடுவிக்கുന്നവനായ தேவத்தோடு அவன் உரச்ச நிலவிளியோடு கூட அவன் கண்ணீரோடு கூட பிரார்த்திச்சு. எபிரேயர் 5ஆம் அதிகாரம் 7ஆம் வசனத்தில் நாம் பார்க்கும்போது கர்த்தராகிய యేసు క్రీస్తు குறித்து விளமாய் சொல்லப்பட்டிருக்கிறது, தம்மை மரணத்தினின்று രക്ഷിക്ക வல்லமை உள்ளவரை நோக்கி பலத்த சத்தத்தோடு கண்ணீரோடு விண்ணப்பம் பண்ணினார். அப்புறம் அது Praise be to God. So Jesus Christ himself had to pray with tears so that he might be delivered from the death. యేసు క్రీస్తు తన మరణത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിനായിട്ട് കണ്ണീരോട് കൂടി പ്രാർത്ഥിക്കേണ്ടിയിരുന്നെങ്കിൽ యేసు క్రీస్తు താമേ മരണത്തിന്റെ രക്ഷിക്കപ്പെടുമ്പോഴാണ് കണ്ണീരോട് ജപിക്കവേണ്ടിയിരുന്നോ. Oh child of God, this is the best privilege given to you and me. Lord, get delivered us from all other items so that we may pray day and night so that we may be delivered from all the things going to come upon this world and to stand before the Son of Man. ദൈവവേദിലെ സകല കാര്യങ്ങളിൽ നിന്നും വിടുവിച്ച് നാം ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ കണ്ണുനീരോട് കൂടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവം നൽകിയത് നല്ലൊരു അവസരമാകുന്നു. അപ്രകാരം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വരുവാനുള്ള സംഭവിക്കാനുള്ള കാര്യങ്ങളിൽ നിന്ന് നാം വിടുവിച്ച് വിടുവിക്കപ്പെട്ട് ദൈവത്തിന് മുൻപ് ദൈവ മനുഷ്യപുത്രന് മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ യോഗ്യരാക്കുകയും ചെയ്യും. The same thing is written in another way in 18th chapter of Luke that God, Lord will do the revenge quickly those to the elected people who are calling day and night unto him. അതിനെ തന്നെ മറ്റൊരു രീതിയിൽ ലൂക്കോസിന്റെ സുവിശേഷം 18ാം അധ്യായത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, ദൈവമോ ഒരാ പകൽ തന്നോട് നിലവിളിക്കുന്നതിന്റെ ഭൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ. മറ്റൊരു വിധത്തിൽ അതേ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 18ാം അധ്യായത്തിൽ ചൊല്ലപ്പെട്ടിരിക്കുന്നു, ദൈവൻ നമ്മെ നോക്കി ഇരവും പകൽ കൂപ്പിടുകളാക്കി തമ്മാൽ തെരിഞ്ഞു കൊള്ളപ്പെട്ടവൻ വിഷയത്തിൽ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവർക്ക് വേഗത്തിൽ അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഇരവും പകലും തമ്മിൽ നോക്കി കൂപ്പിടുകളുള്ള സീക്രത്തിൽ അവർക്ക് ന്യായം ചെയ്യുക. Once Daniel and his friends were supposed to be killed by the king because none was there in that kingdom to interpret his dream. ഒരിക്കൽ ദാനിയേലും തന്റെ സുഹൃത്തുക്കളും കൊല്ലപ്പെടുവാൻ തുടങ്ങുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ആ രാജ്യത്തിൽ രാജാവിന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു പറവാൻ ആരുമില്ലായിരുന്നു. ഒരു സന്ദർഭത്തിൽ ദാനിയേലും അവന്റെ സ്നേഹിതരും കൊല ചെയ്യപ്പെടക്കൂടിയ ഒരു സന്ദർഭത്തിൽ സ്വപ്നത്തിന് അർത്ഥത്തെ ചൊല്ല ഒരുവരുമില്ലേ. And Daniel chapter 2 verse 18 and Daniel asked the king, give time to pray so that I may interpret. I will give the meaning in correct time. ദാനിയേൽ പ്രവചനം 2ാം അധ്യായം 18ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ദാനിയേൽ പറഞ്ഞു, ഞങ്ങൾക്ക് സമയം തരിക, ഞങ്ങൾ പ്രാർത്ഥിച്ച് രാജാവിന്റെ സ്വപ്നത്തെയും അതിന്റെ വ്യാഖ്യാനത്തെയും പറവാൻ തക്കൊണ്ട് ഞങ്ങൾക്ക് അല്പം സമയം തരിക. രാജാവിടത്തില് ഇങ്ങനെ
ദാനിയേൽ പ്രാർത്ഥിക്കുകയും രഹസ്യം വെളിവാക്കപ്പെടുകയും ദാനിയേൽ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്തു. Not only Daniel and his friends, all other scientists, all other soldiers, all other wise people at that time, all were escaped. Danielum tande suhurthukalum mathramalla adodu kooda thanne baaki avadi undayirunnathaya jnanigalum prabhukanmarum bhrithyanmarum okkeyum raksha praapichu. Danielunde snehithirum mathramalla matra anda desathilirundha matra jnanigalum prabhukalellam vidivikkappettar. Pray, surely Lord will deliver you, not only deliver you, he will way of escape to all the people with you also. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ മാത്രമല്ല അതോടുകൂടെ നിങ്ങളോട് കൂടിയുള്ളവരെയും ദൈവം രക്ഷിക്കും. നിങ്ങൾ ജപിക്കുമ്പോൾ ദൈവൻ നിങ്ങളെ വിടുവിപ്പത് മാത്രമല്ല നിങ്ങളോട് കൂടെ മറ്റു ജനങ്ങളെ വിടുവിപ്പാ. There is a way of escape, child of God. ദൈവപൈതലെ ഒരു പോക്ക് വഴിയുണ്ട്. ദൈവന്റെ പിള്ളയെ ഒരു തപ്പിച്ചുകൊള്ളുമ്പോഴാണ് പോക്കുണ്ട്. Day and night you have to pray. I have been the presence of God and pray, surely you will be delivered from all the tribulations and great tribulations and judgment and destruction of this world, everything you will be delivered. You have to pray day and night. രാവും പകലും നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാട്ടെ. അങ്ങനെയെങ്കിൽ ഉപദ്രവത്തിൽ നിന്ന്, മഹോപദ്രവത്തിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന് വരുവാനുള്ള സകല കാര്യത്തിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും. എല്ലാ ഉപദ്രവങ്ങളിലും മഹാ ഉപദ്രവങ്ങളിലും ഇരുന്നും മറ്റ് പ്രശ്നങ്ങളിലും ഉലകത്തിലെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്ന് അവരെ വിടുവിപ്പാം. We are called to pray day and night. We escaped from all these trials and temptations. ഈ പ്രശ്നങ്ങളിൽ പരിശോധനകളിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ തക്കവണ്ണം രാപ്പകൽ പ്രാർത്ഥിപ്പാനായി നാം വിളിക്കപ്പെട്ടവരാകുന്നു. ഇന്ന് എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതലാക്കപ്പെടുമ്പോൾ ഇരവും പകലും ജപിക്കുമ്പോഴാകവേ നാം അഴിക്കപ്പെട്ടിരിക്കുന്നു. Don't look at the trials and temptation and the problems and many other things you are going through. പ്രശ്നങ്ങളെ, പരീക്ഷകളെ, പരിശോധനകളെ, നിങ്ങൾ കടന്നുപോകുന്നതായ കാര്യങ്ങളെ നിങ്ങൾ നോക്കേണ്ട. നിങ്ങൾ കടന്നുപോകുന്നതായ പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, ശോധനകളെ നിങ്ങൾ പാർക്കവേണ്ട. Look at the way of escape which God has kept for you and me. ദൈവം നിങ്ങൾക്കും എനിക്കുമായി ഒരുക്കി വെച്ചിരിക്കുന്ന പോക്ക് വഴിയെ നോക്കുക. ദൈവൻ നിങ്ങൾക്കും എനിക്കുമായി ആയത്തമണ്ണിരിക്കുന്ന തപ്പിച്ചുകൊള്ളുമ്പോഴാണ് വഴിയെ പാരുന്നത്. When you are going through trials and temptation and problem and sickness and weakness, you just praise God, Lord, I am praising you for the way of escape. നിങ്ങൾ പ്രശ്നങ്ങളിൽ, പരിശോധനകളിൽ, രോഗങ്ങൾ, ബലഹീനതകൾ മൂലമായി കടന്നു പോകുമ്പോൾ നിങ്ങൾ ഇപ്രകാരം പറയുക, കർത്താവേ നീ എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന പോക്ക് വഴിക്കായി സ്തോത്രം. നിങ്ങൾ പലതരമായ ശോധനകൾ, പോരാട്ടങ്ങൾ, വ്യാധികൾ, ബലഹീനതകൾ വഴിയായി കടന്നു പോകുമ്പോൾ വിധമായി ചിന്തകൾ, ആണ്ടവരെ നീ എനിക്ക് ആയത്തമണ്ണിരിക്കുന്ന തപ്പിച്ചുകൊള്ളുമ്പോഴാണ് വഴിക്കാകുമൊക്കെ സ്തോത്രം. There are trials and temptation and sickness and weakness and problems and pain, many other things will come in this life, in this world till the coming of the Lord. That is true. ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ കർത്താവിന്റെ വരവോളം പ്രശ്നങ്ങൾ, പരിശോധനകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ബലഹീനതകൾ ഒക്കെയും വരുമെന്ന സത്യം തന്നെ. ഇന്ന് ഉലകത്തിലെ, ഇന്ന് ജീവിതത്തിലെ കർത്താവ് യേശുവിൻ വരികയും പലവിധമായ പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, ശോധനകൾ, വ്യാധികൾ, വേദനകൾ പലവിധമായി കടന്നു വരലാം. It is true that others cannot help us. ആർക്കും നമ്മെ സഹായിക്കാവതല്ല എന്നുള്ളതും സത്യമാകുന്നു. മറ്റവർക്ക് നമുക്ക് ഉദവി ചെയ്യാൻ മുടിയാതെ ഉണ്മേദാ. We should not accuse others also for the trial or temptation. ഈ പ്രശ്നങ്ങൾ, പരിശോധനകൾ മൂലമായി മറ്റുള്ളവരെ നാം കുറ്റം വിധിക്കുകയും ചെയ്യരുത്. ഇന്ന് പ്രശ്നങ്ങൾ, ശോധനകൾക്കാക മറ്റവരെ കുറ്റം ചാട്ടം കൂടാതെ. We should not accuse anyone. We should not lay the problem others head. നാം മറ്റുള്ളവരെ കുറ്റം ആരോപിക്കുകയോ ഈ പ്രശ്നങ്ങൾ മറ്റാരുടെയും തലമേൽ കെട്ടിവെക്കുകയോ ചെയ്യരുത്. നാം മറ്റുള്ളവരെ കുറ്റം ചാട്ടവോ ഇന്ന് പ്രശ്നങ്ങളിൽ പഴിയെ മറ്റുള്ളവരുടെ തലയിൽ വെക്കുകയോ. Praise God for the way of escape. പോക്ക് വഴിക്കായി നാം ദൈവത്തെ സ്തുതിക്കണം. തപ്പിച്ചുകൊള്ളുമ്പോഴാണ് വഴിക്കാക ദൈവത്തെ. Oh child of God, in your life, in your family, now also you are going through some types of problems or trials or temptation. That is true. ദൈവവൈദലേ ഇപ്പോഴും നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ നീ ഒരു പ്രശ്നങ്ങളിലൂടെ, പരിശോധനയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് സത്യം തന്നെയാകുന്നു. That cannot be told to other people also. That is untold. That is sometimes untold. അത് ആരോടും പങ്കുവെപ്പാൻ കഴിയാത്തവണ്ണം ഒരു വളരെ ദുസ്സഹമായ പ്രശ്നമായിരിക്കാം. അത് മറ്റൊരാളുടെ വായികളെ തുറന്നുകൊണ്ട് പോക്ക് വഴിക്കായി ദൈവത്തെ നോക്കി സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ അതേക്കുറിച്ച് കവലപ്പെടേണ്ട.
God has wonderful way of escape. ദൈവത്തിന് അത്ഭുതകരമായ പോക്കുവഴിയുണ്ട്. You cannot see that, but that is hidden, but that is with you. അത് അദൃശ്യമായിരിക്കാം, മറഞ്ഞിരിക്കാം, എങ്കിലും അത് നിന്റെ അടുക്കലുണ്ട്. അത് നിങ്ങൾ കാണാതെ മറഞ്ഞിരുന്നാലും അത് നിന്റെ അടുത്തേ ഉണ്ട്. You can come out as a victorious person through the way of escape. പോക്കുവഴിയിലൂടെ ജയശാലിയായി നിനക്ക് പുറത്തേക്ക് ഇറങ്ങി വരുവാൻ കഴിയും. That way is Jesus Christ himself. He said, I am the way. I am the way to heaven. I am the way to escape. I am the way to escape. Come to that Jesus. Don't worry about anything. அதிபதிகளும் ராஜாக்களும் கூட தாவே தேவன் விடுவிக்கிறவர், அற்புத அடையாளங்களை செய்கிறவர்கள்
என்பதை அறிந்து கொள்வதற்காக தேவரே உதவி செய்தபடியாக வேண்டிக் கொள்கிறவையா தம்முடைய தூதரை அனுப்பினார் என்று சொல்லியிருக்கிறது. வெய்யாகவே சீக்கிரங்கள் சேதப்படுத்தாத அளவுக்கு தாவே பாளையத்துக்கு புறம்பாக தாவே தேவ தூதருடைய பாதுகாப்பு எங்களுக்கு இருக்கிற தெய்வக்காய் ஸ்தோத்திரம். பாளையத்துக்குள்ளே தேவரீராகி கர்த்தர் உலாவிக் கொண்டிருக்கிற தெய்வக்காய் ஸ்தோத்திரம். மகிமையின் நம்பிக்கையாக கிறிஸ்து எங்களுக்குள்ளே வசிக்கிற தெய்வக்காக நாங்கள் நன்றியோடு ஸ்தோத்திரிக்கிறோம். ஆண்டவரே அன்றைக்கு அந்த ஸ்திரீயானவருக்கு தாவே நிமிரக்கூடாத அளவுக்கு அவள் எப்போதும் குடித்திருந்த நிலவரத்துல தெய்வமே உலாவக்கூடியதான காலம் கடந்து சென்று தெய்வமே பூமிக்குரிய சிந்தையிலிருந்து விடுதலையாக்கி வேளாண் சிந்தையுடையவர்களாக ஒவ்வொருவரும் மாற்றுகிற தெய்வக்காக நாங்கள் நன்றியோடு ஸ்தோத்திரிக்கிறோம். ஐயா தாவே அன்னைக்கு கடன்பட்டதான அந்த மனிதனுக்கு பத்தாவே அவர் பாதத்திலே விழுந்து பணிந்து கொண்ட போது அந்த கடனை மனதிறங்கி மன்னித்ததான தெய்வம் அந்த மன இறக்க ஒரு போக்கு வழியாக கத்து கட்டளையிட்டிருக்கிற தெய்வக்காக நாங்கள் நன்றியோடு ஸ்தோத்திரிக்கிறோம். ஏழை மனிதனின் அந்த ஞானத்தின் மூலமாக கத்தாவே அந்த சத்துருவின் கையிலிருந்து விடுதலையாக்கப்பட்ட பட்டணத்தை போல தேவரீரே எங்களுக்கு ஞானமாக இருக்கிறபடியால் ஸ்தோத்திரம். கிறிஸ்துவே எங்களுக்கு ஞானமாக இருக்கிறபடியால் ஸ்தோத்திரம். அப்படி அறிக்கை பண்ணிக்க தாவேலா விடுதலை பெற்றுக் கொண்டு முன்னேறி சென்ற கத்தர் ஒவ்வொருவருக்கு உதவி செய்ததுபடியாக வேண்டிக் கொள்கிறோம். எல்லாவற்றுக்கும் மேலாக மனுஷகுமாரனுக்கு முன்பாக நாம் எப்போது நிற்க பாத்திரவான்களாய் காணப்படும்படியாக ஜெபம் பண்ணி பிடித்திருக்கக்கூடியவர்களாய் காணப்பட உதவி செய்யும். இரவும் பகலும் உண்மை நோக்கி கூப்பிடுவதற்கு சீக்கிரமாய் நியாயம் செய்வதாக தெய்வம் இயேசு கிறிஸ்துவின் கத்தாவே கண்ணீரின் ஜெபம் ஆண்டவரே மரணத்திலிருந்து அவரை ரட்சிக்க வல்லமையுடையதாக காணப்பட்டது என்று அந்த ஜெபம் கேட்கக்கூடிய ஜெபமாக காணப்பட்டது என்று சொல்லியிருக்கிறது. தொடர்ந்து நான் ஜெப வாழ்க்கையின் மூலமாக கத்தாவையால் ஒரு போக்கு வழியை பெற்றுக்கொண்டு முன்னேறி செல்ல எல்லாருக்கும் உதவி செய்தபடியாக வேண்டிக் கொள்கிறோம். இந்த கிருமியுள்ள வசனத்தின் மூலமாக கத்த தைரியப்படுத்தினீ ஆண்டவரே இந்த வார்த்தையை கேட்கிறதான ஜனங்கள் உண்டு அது எந்த இடத்துக்கு கடந்து போனாலும் இந்த வசனம் அவர்களுக்குள்ள வலிமையாக கிரியை செய்திருக்கிறதாக போக்கு வழியை கண்டு கத்தாவையால் விடுதலை பெற்று ஜீவிக்கிறதுக்காக கத்த எல்லாருக்கும் உதவி செய்தபடியாக வேண்டிக் கொள்கிறோம். எல்லாவற்றுக்கும் மேலாக எங்களுடைய அருமை இயேசு கிறிஸ்து சீக்கிரமாய் வரப்போகிறீர் ஆண்டவரே. நாங்கள் அப்படியே ஜீவித்து உண்மை சந்திக்க ஒவ்வொருவரையும் தந்திப்படுத்தும் துதியும் கனமும் மகிமையும் மக்கே செலுத்துகிறோம் ஏற்றுக்கொள்ளும் இயேசுவின் நாமத்தில் வேண்டிக் கொள்கிறோம். Amen. Now may the love of God, sweet fellowship of the Holy Spirit and the grace of Jesus Christ may rest and abide with us until Jesus returns in glory. Amen. Hallelujah. Hallelujah.